എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പ്രണയവും ആശാൻ കവിതകളിൽ എന്നുള്ള വിഷയത്തിൽ ഞാനിതിപ്പോൾ ആറാമത്തെ വേദിയാണ്. സെയിം വിഷയത്തിൽ ഇപ്പോൾ ആശാൻ്റെ ഈ ചരമവാർഷികം, ചരമം ശരിക്കും പറഞ്ഞാൽ 2024 ആയപ്പോൾ ഒരുപാടിടങ്ങളിൽ ആഘോഷങ്ങൾ, ശരിക്കും ആഘോഷമാണോ ആചരണമാണോ, എന്തായാലും ആശാനെ ആകുമ്പോൾ അത് ആഘോഷം എന്ന് തന്നെ പറയാൻ എനിക്കിഷ്ടം. കാരണം ആശാൻ എന്നും ആഘോഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. അങ്ങനെ ഈ വിഷയം സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ പല്ലനയിൽ ജനിച്ചു വളർന്ന ആളാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയും എന്നറിഞ്ഞുകൂടാ, പല്ലനയിലാണ് കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹം അവിടെ വന്നാണ് ബോട്ടപകടത്തിൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്കൂളിലാണ് ഞാൻ യു പി സ്കൂളും ഹൈസ്കൂളും പഠിച്ചതും. അപ്പോൾ മാത്രമല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിന് മുൻപ് തൊട്ടേ ജനുവരി 16-17 ദിവസങ്ങളിൽ വലിയ പ്രമുഖരായ പ്രഭാഷകർ വന്ന് സംസാരിക്കുമായിരുന്നു. സുകുമാർ അഴീക്കോട്, നിത്യചൈതന്യയതി, എം കെ സാനു, അവരെയൊക്കെ പോലെയുള്ള വലിയ വലിയ ആളുകൾ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് 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 വന്നതുകൊണ്ടാകാം ആശാൻ കവിതയോട് ഇത്ര വലിയ പ്രിയം എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആ പ്രഭാഷണങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ആ നാട്ടിലുള്ളവരെല്ലാം കേൾക്കും. അതിലെല്ലാവർക്കും ആശാൻ കവിതയോട് ഇഷ്ടം വന്നോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കവിയെന്നും കുമാരനാശാനാണ്. ഒരുപക്ഷെ മലയാളം പ്രൊഫസർ എന്നുള്ള നിലയിൽ അതിനെ വിലയിരുത്തിയാൽ ഒരുപാട് കവികളുടെ കവിതകളൊക്കെ വായിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും കൂടിയാണ് ആയിരിക്കാം അങ്ങനെ ഒരു ഇഷ്ടം. ആശാൻ തന്നെ എന്നും എൻ്റെ പ്രിയപ്പെട്ട കവി, യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ April 12 ആശാൻ ജനിച്ച ദിവസമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് കണക്കൂട്ടി തന്നെ ആയിരിക്കാം ഇന്ന് ഈ പ്രോഗ്രാം വെച്ചതെന്ന് തോന്നുന്നു, അല്ലേ? April 12 ആശാൻ്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ കുമാരനാശാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മിക്കവാറും എല്ലാ ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എങ്ങനെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞു തുടങ്ങുക. എല്ലാവരും പറയും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മാർഗനിർദ്ദേശത്തിലാണ് എന്ന് പറയും. അതായത് ശൃംഗാര ശ്ലോകങ്ങൾ എഴുതിയപ്പോൾ ഇനി അങ്ങനെ എഴുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു വന്നും വേറെ വഴിയിലേക്കാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ധാരാളമായി ഉണ്ട്. എന്നാൽ ആശാനെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള പി കെ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, കാവ്യകല കുമാരനാശാനിലൂടെ എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ, പി കെ ബാലകൃഷ്ണൻ്റെ, ആ പുസ്തകത്തിലൊക്കെ പറയും ഈ അഭിപ്രായത്തോട് അദ്ദേഹം യോജിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഗുരുവും ആശാനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അടുപ്പം എന്നതൊക്കെ അവരെ പോലുള്ള ആളുകളൊക്കെ ചിന്തിച്ചതാണ്. രണ്ടുപേരുടെയും കവിതകൾക്ക് ദാർശനിക സ്വഭാവമുണ്ട്. രണ്ടുപേരുടെയും കവിതകൾക്ക് ദാർശനിക സ്വഭാവമുണ്ട്. ഈ ദാർശനിക സ്വഭാവമുള്ള രണ്ട് കാവ്യ ചിന്താധാര ചേർന്നു വരിക, അല്ലെങ്കിൽ ഒന്നിച്ചു വരിക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ബന്ധത്തിലൂടെയാണ് പിന്നീടുള്ള വളർച്ച. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്, പക്ഷെ അതെല്ലാം പറയാൻ ഇവിടെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ദാർശനിക സ്വഭാവമുള്ള രണ്ട് കാവ്യധാരകൾ പരസ്പരം ചേർന്നു പോയി, അല്ലെങ്കിൽ പരസ്പരം സ്വാധീനിച്ചു എന്നുള്ളതാണ് അവരെ പോലെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. കുമാരനാശാൻ എന്ന കവി എന്തുകൊണ്ട് ഇന്ന് സ്മരിക്കപ്പെടുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം കഴിഞ്ഞാലും അന്നെടുത്ത് വായിക്കുമ്പോഴും അന്നത്തെ കാലത്തിന് ചേരുന്ന ചില സംഗതികൾ ആ കവിതയിലുണ്ടാവും. എല്ലാ കവിതകളിലും, എല്ലാ കവിതകളിലും, അവസാനം എഴുതിയ കരുണയിലായാലും ശരി, 19 എഴുതിയ ചിന്താവിഷ്ടയായ സീതയിലായാലും ശരി, ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു 50 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളെടുത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്നുള്ള ആളുകളെടുത്ത് വായിക്കുമ്പോഴും ആ കാലഘട്ടത്തിന് ചേരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പ്രസക്തമായ കാര്യങ്ങൾ അതിലുണ്ടാവും. അത്തരം കൃതികളെയാണ് നമ്മൾ ക്ലാസിക് എന്ന് വിളിക്കുന്നത്. രാമായണവും മഹാഭാരതവും ഇപ്പോഴും പ്രസക്തമല്ലേ? രാമായണത്തിലും മഹാഭാരതത്തിലും പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നില്ലേ? അതുകൊണ്ടാണ് അവയെ നമ്മൾ ക്ലാസിക് കൃതികൾ എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിൽ ആശാന്റെ കൃതികൾ ക്ലാസിക് കൃതികളാണ്. അതുകൊണ്ടാണ് 2024ലും ദ ഇങ്ങനൊരു സദസ്സിൻ്റെ മുമ്പിൽ ആശാൻ കവിതയെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ക്ലാസിക് കവിയായ കുമാരനാശാനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സുബ്രഹ്മണ്യ ശതകത്തിൽ, അതായത് ഗുരുദേവൻ എവിടെ നിന്നാണ് ആശാന് കൈത്താങ്ങായത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു സുബ്രഹ്മണ്യം ശതകത്തിലെ ഈ വരികൾ കേട്ടാൽ. അണകവിയും നഴലാഴിയാഴുമെന്നിൽ
പ്രണയമുദിച്ചു കവിഞ്ഞ പാരവശ്യാൽ അണികരമേകി അണഞ്ഞ നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. പ്രണയം എന്നാണ് പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കുക. അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞ പാരവശ്യാൽ അണികരമേകി അണഞ്ഞ നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രണയമുദിച്ചു കവിഞ്ഞ പാരവശ്യാൽ എൻ്റെ ഉള്ളിൽ. ഈ വരികൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന വികാരങ്ങൾ, ഗുരുഭക്തിയുണ്ട്, ഈശ്വരഭക്തിയുണ്ട്, പ്രണയവുമുണ്ട്. ഇതിലേതു വഴി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏതാണ്, എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം? ഒന്നിനെയും കളയാൻ പറ്റത്തില്ല, എല്ലാം വേണം ജീവിതത്തിൽ, അല്ലേ? എല്ലാം വേണം, ഒന്നിനെയും കളയാൻ പറ്റില്ല. ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം എന്ന ശങ്കയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും കൺഫ്യൂഷൻ എന്ന് പറയാം, ആ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അണികരമേകി അണഞ്ഞ നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവം, അതായത് എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, പോകേണ്ടത് എന്നെ പഠിപ്പിച്ച, അണികരമേകി അണഞ്ഞ ഒരു കൈത്താങ്ങു തന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കവിതയിലായാലും ജീവിതത്തിലായാലും കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞ് എനിക്കൊരു കൈത്താങ്ങു തന്ന, അവിടെ തുടങ്ങി ആ കൈത്താങ്ങ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റി വെച്ചുകൊണ്ടല്ല ജീവിതം, അല്ല കവിത, ഇതെല്ലാം ചേർന്നതാണ് ജീവിതം, അതിൻ്റെ ആവിഷ്കരണമാണ് കവിത എന്ന് പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അത് പഠിപ്പിച്ചത് ഗുരുവാണ്, അതാണ് എൻ്റെ ഗുരു, അല്ലെങ്കിൽ അവിടെ നിന്നാണ് എനിക്ക് മാർഗനിർദ്ദേശം. അല്ലാതെ ശൃംഗാര ശ്ലോകം എഴുതിയപ്പോൾ വിരട്ടി പേടിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് അത് നിർത്തി വെച്ചിട്ട് വേറെ എഴുതിക്കോളൂ എന്നൊക്കെ സാധാരണഗതിയിൽ പറയുന്നതല്ല കഥ. സുബ്രഹ്മണ്യ ശതകത്തിലെ ഈ വരി അത് തെളിയിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് തുടക്കം, അങ്ങനെ കിട്ടിയ മാർഗത്തിലൂടെ പോയി പോയാണ്. ശരിക്കു പറഞ്ഞാൽ അശാന്റെ വീണപൂവ് മുതലുള്ള കാവ്യങ്ങളിലേക്കുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം ഈ പറഞ്ഞ വരികളിലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വാക്കുകളുടെ അർത്ഥഭേദം മനസ്സിലാക്കണം. ഒന്ന് പ്രണയം, മറ്റൊന്ന് പ്രേമം. ഈ രണ്ടു വാക്കുകളും ഏതാണ്ട് സമാനാർത്ഥത്തിൽ ഒരുവിധം ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, പണ്ടത്തെ ഒരു മലയാളം പാട്ടല്ലേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഒരു പ്രേമം എന്ന പേരിലൊരു സിനിമ തന്നെ വന്നു. എന്താണ് പ്രണയവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസമുണ്ട്. സ്ത്രീ പുരുഷ പ്രണയം, അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ ആകർഷണം, ഇപ്പം സ്ത്രീ പുരുഷ എന്ന് മാത്രം പറയാൻ പറ്റില്ല, കാരണം സ്ത്രീക്ക് സ്ത്രീയോടും പുരുഷന് പുരുഷനോടും ഒക്കെയുള്ള ലൈംഗിക ആകർഷണം നമ്മൾ പരിഗണിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ സാമൂഹിക മാറ്റം സംഭവിച്ചു കഴിഞ്ഞു, അതവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് സ്ത്രീ പുരുഷ പ്രണയം, സ്ത്രീക്കും പുരുഷനും ശാരീരികമായി തോന്നുന്നതോ അല്ലെങ്കിൽ മാനസികമായി തോന്നുന്നതോ ആയിട്ടുള്ളൊരു ഭൗതിക ആകർഷണം എന്ന സംഗതിയാണ് പ്രണയം എന്ന വാക്കുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ പ്രേമമോ? ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ, അത് പഠിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ. ഇത് ആ പ്രേമം എന്ന് പറഞ്ഞാൽ ചരാചരത്തിനോട് മുഴുവൻ തോന്നുന്ന ഒരു സ്നേഹമാണ്. ആണെന്നോ പെണ്ണെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ സസ്യമെന്നോ ഭേദമില്ലാതെ സകലമാന ചരാചരങ്ങളോടും തോന്നുന്ന, എല്ലാ ചരാചരങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന, നമുക്കൊരു പശുക്കുട്ടിയെ കാണുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു ഒരു മനസ്സലിവ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം, ഒരു സ്നേഹം, അങ്ങനെ ചരാചരങ്ങളോട് മുഴുവൻ, അല്ലെങ്കിൽ ഈ ചരാചരങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു സംഗതിയാണ് ഒരൊറ്റ മതമുണ്ട് ഉലകിൻ്റെ ഉയിരായ പ്രേമം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആശാൻ കവിത വായിച്ചു പോകുമ്പോൾ ഈ രണ്ടർത്ഥവും മനസ്സിലായിരിക്കണം. കാരണം ആശാന്റെ കവിതകളിൽ ഏറെയും പ്രണയത്തിൽ നിന്ന് പ്രേമത്തിലേക്കുള്ള യാത്രയാണ്. പ്രണയം ഭൗതിക ആസക്തികളുടെ പിന്നാലെ പോകുന്നതാണെങ്കിൽ പ്രേമം ആത്മീയമായ ഉന്നമനത്തിലേക്ക് പോകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആശാന്റെ കവിതകൾ പലതും പ്രണയത്തിൽ നിന്ന്, ഭൗതിക പ്രണയത്തിൽ നിന്ന് ആത്മീയ പ്രേമം, അല്ലെങ്കിൽ പ്രേമമെന്ന സാഹോദര്യത്തിലേക്ക്, സർവചരാചരങ്ങളോടുമുള്ള സ്നേഹത്തിലേക്ക് വളരുന്നവയാണ് എന്ന്. ആ വാക്കുകളുടെ രണ്ടിൻ്റെയും അർത്ഥം അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്.
സ്ത്രീയും പ്രണയവും ആശാൻ കവിതകളിൽ, അതാണ് നമ്മുടെ വളരെ കൃത്യമായൊരു ടോപ്പിക്. ആശാന്റെ നായികമാര് അതിസുന്ദരികളാണ്. വീണപൂവ് മുതൽ, ഞാൻ ഖണ്ഡകാവ്യങ്ങളെ മാത്രം ആസ്പദമാക്കിയാണ് പറയുന്നത്, ശരിക്കും ശ്രീബുദ്ധചരിതമുണ്ടല്ലോ, ആശാൻ എഴുതിയ ശ്രീബുദ്ധചരിതത്തിൽ സർവസംഗ പരിത്യാഗിയായ സിദ്ധാർത്ഥ രാജകുമാരൻ, പിന്നീട് അദ്ദേഹം ബുദ്ധനായി, യശോധര അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ പ്രണയത്തെ വർണ്ണിക്കുന്നുണ്ട്. അവരുടെ ദാമ്പത്യത്തിലെ മനോഹര നിമിഷങ്ങളെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. ഞാൻ അത് ഇതിനകത്ത് വരുത്തുന്നില്ല, കാരണം ഞാൻ ഖണ്ഡകാവ്യങ്ങളെ മാത്രം വെച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിമനോഹരികളാണ് ആശാന്റെ നായികമാർ, കോമളാംഗികളാണ്, സുന്ദരി, അതായത് ശരീര സൗന്ദര്യം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ നായികമാരെല്ലാം. വീണപൂവ് എന്ന് പറയുന്ന കാവ്യം 1907 പുറത്തിറങ്ങി. 8 ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, എങ്കിലും ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന ഒരു കണക്ക് 1907 ഡിസംബർ. വീണപൂവ് എന്നുള്ള കാവ്യം വന്നപ്പോൾ കാവ്യത്തിൻ്റെ പിറവിയെപ്പറ്റി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. വ്യത്യാസം മീൻസ് അങ്ങനെയല്ല, അഭിപ്രായ ഭേദങ്ങൾ, പലരും പല ആളുകളും പലതും പറഞ്ഞു. ഗുരുദേവനെ കുറിച്ചാണെന്ന് പറഞ്ഞവരുണ്ട്, കേവലം ഒരു പുഷ്പത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞവരുണ്ട്, ആശാൻ ഏതോ ഒരു കാമുകിയുണ്ടായിരുന്നവർ മരിച്ചു, അകാലത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ എഴുതിയതാണെന്ന് പറയുന്നതുണ്ട്, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വായിക്കുന്ന വീണപൂവ് നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഒരാൾ ഒരു കാര്യം എഴുതിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി, പിന്നീട് വായിക്കുന്നവരുടെ ഉള്ളിലാണ് അതിൻ്റെ വ്യാഖ്യാന ഭേദങ്ങൾ വരുന്നത്. ഇത് വായിക്കുമ്പോൾ നമുക്കിതെങ്ങനെ മനസ്സിലാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു. വ്യാഖ്യാതാവേത്തി നോ കവി, ഭാരതീയ സാഹിത്യ ദർശനത്തിൽ, കാവ്യ ദർശനത്തിൽ പറയുന്നൊരു ചൊല്ലുപോലെയുള്ളൊരു സംഗതിയാണ് വ്യാഖ്യാതാവേത്തി നോ കവി എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷല്ല, സംസ്കൃതമാണ്. നോ എന്ന് പറയുന്നത് ന എന്ന സംസ്കൃതത്തിൻ്റെ മറ്റൊരു രൂപമാണ്. കവി അറിയുന്നതിനേക്കാൾ കൂടുതൽ വ്യാഖ്യാതാവ് അറിയുന്നു എന്നാണ്. കവി എഴുതി വെച്ചതിൻ്റെ അപ്പുറം കാണാൻ കഴിയും ചില വായനക്കാർക്ക്, ചില ആസ്വാദകർക്ക്, അല്ലെങ്കിൽ സഹൃദയർക്ക്. അപ്പോൾ വീണപൂവ് എന്ന് പറയുന്ന കാവ്യം അതുണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഇപ്പോഴും ആശാന്റെ കവിതകളുടെ പല്ലും നഖവും തലമുടിനാരും വരെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അത്രയും പ്രസക്തിയുണ്ട് അതിന്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ബിക്കോസ് അത് ക്ലാസിക് കൃതികളാണ്. അങ്ങനെയുള്ള വീണപൂവ് നമ്മൾ ഓരോരുത്തരും വായിക്കുന്നത് ഓരോ തരത്തിലാണ്. നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ ആര് വായിക്കുന്നത് പോലെ ആയിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ വായിക്കുന്നത്, ഞാൻ വായിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല എൻ്റെ അടുത്തിരിക്കുന്ന ആൾ വായിക്കുന്നത്. എല്ലാവരും അവരവരുടേതായ വായനയിലും ആസ്വാദനത്തിലുമാണ് അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് കേവലമായിട്ടുള്ള ആത്മീയമായ ഒരു സംഗതി എന്നതിനപ്പുറത്തേക്ക് സ്ത്രീ പുരുഷ ലൈംഗികതയുടെ പ്രണയത്തിൻ്റെ ഭൗതിക ആകർഷണത്തിൻ്റെ സൂചനകൾ വ്യക്തമായി അതിലുണ്ട്. ആരോമലാമഴക ശുദ്ധി മൃദുത്വമാഭ സാരല്യം എന്ന സുകുമാര ഗുണത്തിനെല്ലാം പാരിങ്കലെ വീണപൂവിലെ നായികയായ പൂവിനെ അവതരിപ്പിക്കുകയാണ്. ആരോമലാമഴക ശുദ്ധി മൃദുത്വം ആഭ സാരല്യം എന്ന സുകുമാര ഗുണത്തിനെല്ലാം പാരിങ്കലേത് ഉപമ. അതായത് ഇതെല്ലാം കൂടെ തികഞ്ഞിട്ടുള്ളൊരു കക്ഷിയാണ് ഈ പൂവ്. ആ പൂവിങ്ങനെ എന്താണ്, എങ്ങനെ റാണിയെപ്പോലെ രാജ്ഞിയെപ്പോലെ നിൽക്കുന്ന പൂ. ഈ പൂവിൽ 41 ശ്ലോകങ്ങളെ ഉള്ളൂ. വീണപൂവ് എന്ന് പറയുന്ന കാവ്യത്തിൽ 41 ശ്ലോകങ്ങളെ ഉള്ളൂ. ഈ 41 ശ്ലോകങ്ങൾക്കകത്ത് ഹാ പുഷ്പമേ എന്ന് തുടങ്ങി കഷ്ടം എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. ഇതിനിടയിൽ സ്ത്രീ പുരുഷ പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനുമൊന്നും ആ കാവ്യത്തിലില്ല. പക്ഷേ അതിലെ പൂവിന് സ്ത്രീത്വം ആരോപിക്കാൻ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ആശാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വായിച്ചു 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 പോകുമ്പോൾ വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ അടുത്തേക്ക് നിരവധി പൂമ്പാറ്റകൾ വരുന്നു. പക്ഷെ ഒരൊറ്റ പൂമ്പാറ്റയെപ്പോലും ആ പൂവ് പരിഗണിച്ചതേയില്ല. കവി പ്രത്യേകമായി പറയുന്നു, കില്ലില്ലയെ ഭ്രമരവര്യനെ അവൾ വരിച്ചു. നല്ല കറുത്തിരുണ്ട് ഉരുണ്ട് നീ നല്ല നല്ല എന്താ തിളക്കമുള്ള അല്ലേ, നല്ല മിനുസമുള്ള കറുത്തു നീല നിറം കലർന്ന കരിവരി വണ്ട്, ആ വണ്ടിനെയാണ് പൂവ് സ്വീകരിച്ചതത്രേ.
അത് കൃത്യമായ ഒരു സ്ത്രീ ഹൃദയത്തിന്റെ സങ്കീർണത അതിനകത്ത് ആശാൻ ഉൾച്ചേർത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഉമ്മാച്ചു എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉറൂബ് എന്ന് പറയുന്ന പ്രശസ്ത എഴുത്തുകാരന്റെ ഉമ്മാച്ചു എന്ന ഒരു പുസ്തകമുണ്ട്. അതിസുന്ദരിയായ ഉമ്മാച്ചു, അതിസുന്ദരി എന്ന് പറയേണ്ടതില്ല, അവൾ കല്യാണം കഴിക്കുന്നത് ബീരാൻ എന്ന് പറയുന്ന വെള്ളലുവേന്റെ കഷ്ണം മാതിരി ഇരിക്കുന്ന ബീരാൻ, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ആ അയാളെ വർണ്ണിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഉമ്മാച്ചുവിനിഷ്ടം കരിവീട്ടിയുടെ കാതൽ പോലത്തെ മായനെയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സ്ത്രീയുടെ ഹൃദയം അങ്ങനെ. അത് ഞാൻ പറഞ്ഞത്, ഒരു സ്ത്രീയുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ സങ്കീർണതകൾ എങ്ങനെയാണ് എന്നതൊക്കെ മുൻകൂട്ടി കണ്ടെന്ന വണ്ണം ആ പൂവിലേക്ക് ഒരു സ്ത്രീ ഹൃദയത്തെ ചേർത്തു വെച്ചതുകൊണ്ട് തന്നെയാണ് സുന്ദര പലവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളെ കണ്ടിട്ടും പരിഗണിക്കാതെ പൂവ് വണ്ടിനെ ഭർത്താവായി വരിച്ചത്. പക്ഷെ ആ വണ്ട് പൂവ് വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പാറയിൽ തലതല്ലിക്കരയുന്ന വണ്ട് ഭാര്യാവിയോഗത്താൽ അത്ര ദുഃഖത്താൽ കരയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇയാൾ മിക്കവാറും ഇതോടുകൂടി ആത്മഹത്യയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ തൊട്ടടുത്ത ദിവസം അടുത്ത പൂവിനെ തേടി പോകുന്ന വണ്ടിനെ കാണിച്ചുകൊണ്ട് ആശാൻ നമ്മളോട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ തന്നെ കാണാറുള്ള ഇത്തരം ചില ചതികളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയി. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള, മനുഷ്യ ബന്ധങ്ങളിലുള്ള ഇത്തരം ചില സംഗതികൾ ആരോപിക്കുക വഴി വീണപൂവിലെ പൂവ് ഒരു പെണ്ണ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീത്വ ആരോപം കവി ഉദ്ദേശിച്ചിട്ടുണ്ട്. വിവാഹം, വിവാഹപൂർവ്വ പ്രണയം, വിവാഹശേഷമുള്ള ഭാര്യാവിരഹം, വിരഹിയായ വണ്ട്, അല്ലെങ്കിൽ നായകൻ പരസ്ത്രീ ഗമനത്തിനായി മുതിരുന്നു, ഇതൊക്കെയും സാമാന്യ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ പലപ്പോഴും, ഇതിലെയൊക്കെ തെറ്റും ശരിയുമൊന്നുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വീണപൂവെന്ന കാവ്യത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പ്രണയം വളർന്നു വികസിച്ചു വന്നത് അവസാനിക്കുന്നത് എവിടെയാണെന്നും അവളുടെ നായകനായ വണ്ട് പിന്നീട് എന്താണ് ചെയ്തതെന്നും പറയുക വഴി സാമാന്യ മനുഷ്യ ജീവിതത്തിന്റെ ചില അവസ്ഥകൾ തന്നെയാണ് ആശാൻ കാണിച്ചു തരുന്നത്. ഒരു ഉദാഹരണം ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞാൽ ഭാരതീയ കാവ്യ സങ്കല്പം അനുസരിച്ച് പൂവ് കാമദേവന്റെ ആയുധമാണ്. പൂവമ്പൻ കാമദേവനാണ് അല്ലേ? പൂവമ്പൻ കാമദേവനാണ്. ദുരവസ്ഥയിലെ നായികയായ സാവിത്രി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ചാത്തനെ കണ്ടത് പൂങ്കണയേന്തിയ കാമദേവനെ പോലെയാണെന്ന് ആശാൻ പിന്നീട് പ്രയോഗിക്കുന്നു. നമ്മൾ അതിലേക്ക് പിന്നെ വരും. അപ്പൊ പൂവിന് ഭാരതീയ സങ്കല്പം അനുസരിച്ച് കാമദേവന്റെ അടയാളം, അല്ലെങ്കിൽ ആയുധം, അല്ലെങ്കിൽ അടയാളം, കാമദേവന്റെ അടയാളം എന്ന അർത്ഥത്തിൽ അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോത്പലം, ഇത് അഞ്ചെണ്ണമാണ് കാമന്റെ അഞ്ച് അമ്പുകൾ. ഈ അമ്പുകളാണ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എയ്ത് വിടുന്നത്. അത്രേ, എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ പത്ത്, അങ്ങനെ കേട്ടിട്ടില്ലേ? അത് അത് കൊള്ളുമ്പോൾ ഒരു കോടി, ഒരെണ്ണമാണ് തൊടുക്കുന്നത്, പക്ഷെ കൊള്ളുമ്പോൾ ഒരു കോടിയായിട്ടാണ് അത്രേ ഓരോ പൂവമ്പും നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നത്. അത് കൊള്ളാത്തവരാരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലുമൊക്കെ അളവുകളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഈ പൂവമ്പുകളൊക്കെ കൊണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അങ്ങനെ ഒരു സങ്കല്പവും പൂവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് വീണപൂവ് എന്ന കാവ്യം വാസ്തവത്തിൽ അത് സ്ത്രീ പുരുഷ പ്രണയത്തെ വ്യംഗ്യമായി ആവിഷ്കരിച്ചുകൊണ്ട് വളരെ ദാർശനികമായ മനുഷ്യ ജീവിത വിശകലനത്തിലേക്ക് പോകുന്ന കാവ്യമാണ്. അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാർശനികമായ ഒരു എൻഡിംഗ് ആണ്. ഭൗതിക പ്രണയത്തിൽ നിന്ന് ദാർശനികമായ ജീവിത വിശകലനം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കൊണ്ടുവന്നാണ് വീണപൂവ് എന്ന കാവ്യം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആശാന്റെ നായികമാരെല്ലാം സുന്ദരിമാരാണെന്ന് പറഞ്ഞു, വീണപൂവിനെ കുറിച്ചും പറഞ്ഞു. പിന്നീട് വരുന്നത് നളിനിയാണ്. ഹാ കൃഷ തരുതലത്തിൽ ഇന്ദുവിൻ ഏകരശ്മി അതുപോലെ ആരിവൾ. പെൺകുട്ടികളെ വർണ്ണിക്കാൻ പല കവികളും പലമാതിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആശാൻ എത്രയോ പറഞ്ഞിരിക്കുന്നു. ആശാൻ നളിനിയെ വർണ്ണിച്ചു, ലീലയെ വർണ്ണിച്ചു. വീണുകിടക്കുന്ന പൂങ്കുല പോലെയാണ് അത്രേ ലീല. ഒരു പൂവല്ല, രണ്ടു പൂവല്ല, പൂങ്കുലയാണ്. ഒരു പൂങ്കുലയുടെ സൗന്ദര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയാണത്രേ ലീല. സീതയാണെങ്കിലോ, അല്ലെങ്കിൽ കരുണയിലെ വാസവദത്തയാണെങ്കിലോ, എല്ലാ ഓരോരുത്തരെയും ആശാൻ
അതുപോലെ ദുരവസ്ഥയിലെ സാവിത്രി ഒക്കെ ആശാൻ വർണ്ണിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. നിലാവിന്റെ നൂലിഴ വീണുകിടക്കുന്നത് പോലെ സുന്ദരിയാണ് അത്രേ നളിനി. ഹാ കൃഷ, കൃഷ മെലിഞ്ഞവളാണ്. തരുതലത്തിൽ ഭൂമിയിൽ ഇന്ദുവിൻ ഏകരശ്മി അതുപോലെ ആരിവൾ. നിലാവിൻ്റെ ഒരു നൂലിഴ വീണ് കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ നിലാവിൻ്റെ ഒരു നൂലിഴ ഇങ്ങനെ നിന്നാൽ എങ്ങനെ അങ്ങനെ ഇരിക്കുന്നു അത്രേ നളിനിയുടെ സൗന്ദര്യം. അതാ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഉഷസന്ധ്യ പോലെ പാവനാങ്കിയാളായ നായിക, ഉത്ഫുല്ല ബാലരവി പോലെ കാന്തിമാനായ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് നളനെ, ദിവാകരനെ അവതരിപ്പിച്ചിട്ട് പതിനാറാമത്തെ ശ്ലോകം വരുമ്പോഴാണ് അദ്ദേഹം നായികയെ അവതരിപ്പിക്കുന്നത്. ഉഷസന്ധ്യ പോലെ പാവനാങ്കിയാളാണവൾ. ആ നളിനിയെക്കുറിച്ചാണ് ഈ കാവ്യത്തിൽ പറയുന്നത്. അതായത് ആശാന്റെ നായികമാരിൽ ഭൂരിപക്ഷം പേരും അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി ഇറങ്ങിച്ചെല്ലുന്നവരാണ്. കാമുകനെ അല്ലെങ്കിൽ പ്രിയതമനെ തേടി പോകുന്നവരാണ് ആശാന്റെ നായികമാരിൽ ഏറെ പേരും. പ്രണയ സാക്ഷാത്കാരത്തിനായി ഇറങ്ങിപ്പോകുന്നവരാണ് ഒരാളൊഴിച്ച്. ആ ഒരാൾ സീതയാണ്, ആശാന്റെ സീത. ബാക്കിയുള്ളവരല്ലേ ഈ നളിനിയും. അതെ, നളിനി ദിവാകരനെ തേടി ഇറങ്ങാണ്. അവര് ഒന്നിച്ച് സ്കൂളിൽ പോയിരുന്നു, ബാല്യകാലത്തെ സുഹൃത്തുക്കളാണ്, ഇഷ്ടക്കാരായിരുന്നു, ചങ്ങാതിമാരായിരുന്നു, നിഷ്കളങ്കമായ സൗഹൃദമായിരുന്നു. ലോലനാര്യൻ ഉരുവിട്ടു കേട്ടൊരാ ബാലപാഠം അഖിലം മനോഹരം. ദിവാകരൻ പറഞ്ഞു കേട്ട, അതായത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി പറഞ്ഞു കൊടുക്കുന്ന ബാലപാഠം ഒക്കെ ഞാൻ കാലമായ അധികം, പക്ഷേ ഇന്നൊരക്ഷരം പോലും ആയതിൽ മറപ്പതില്ല ഞാൻ. ഒരക്ഷരം പോലും അന്നത്തെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ബാലപാഠങ്ങളിൽ നിന്ന് ഒരക്ഷരം പോലും ഞാൻ മറന്നിട്ടില്ല. ഒരക്ഷരമെന്നല്ല, നളിനി ഒന്നും മറന്നിട്ടില്ല. പക്ഷെ പെട്ടെന്നൊരു നാൾ ഇയാളെ കാണാതായി, ദിവാകരനെ കാണാതായി. ദിവാകരൻ എവിടെ പോയി എന്ന് അറിഞ്ഞുകൂടാ. കുറേ നാൾ അന്വേഷിക്കാൻ പോകാൻ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഇന്നത്തെ പോലത്തെ അത്രയും പോലും സ്വാതന്ത്ര്യമുള്ള കാലമായിരുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ അവൾക്ക് വിവാഹം ആലോചിച്ചു. പക്ഷെ അവൾക്കത് സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അവൾ ആരോടും പറയാതെ അവിടുന്ന് രാത്രി ഇറങ്ങിപ്പോവാണ്. നേരെ കാട്ടിലേക്ക് പോയി ദിവാകരനെ അന്വേഷിക്കലും ആ വിവാഹാലോചനയിൽ നിന്ന് രക്ഷപ്പെടലും നിവൃത്തിയില്ലാത്ത പക്ഷം ആത്മഹത്യ ചെയ്യലും ആയിരുന്നു ഉദ്ദേശം. രാത്രിയിൽ ഇങ്ങനെ കാട്ടിൽ ചെന്നു, ഒരു പൊയ്കയിലേക്ക് ആത്മഹത്യ ചെയ്യാനായി ചാടി. അപ്പൊ ആ പൊയ്കയുടെ പരിസരത്ത് പ്രഭാത പൂജാകർമ്മങ്ങൾക്ക് വേണ്ട സാധന സാമഗ്രികൾ ശേഖരിച്ചു കൊണ്ടിരുന്ന ഒരു സന്യാസിനി അവളെ മുടിയിൽ പിടിച്ച് വലിച്ച് രക്ഷപ്പെടുത്തിയെടുത്തു എന്നാണ് ആശാൻ കവിതയിൽ പറയുന്നത്. അപ്പം മിക്കവാറും അതൊരു വെളുപ്പാങ്കാലമായിരിക്കണം, കാരണം പാതിരാത്രിക്ക് ഇപ്പം നളിനി ചാടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സന്യാസിനി അവിടെ വന്ന് കാത്തിരിക്കും എന്ന് തോന്നുന്നില്ല. ഒരാശ്രമത്തിലെ ആവശ്യങ്ങൾക്കായിട്ട് വെളുപ്പാങ്കാലത്ത് വന്നതായിരിക്കണം, സമയം അതായിരിക്കണം. അങ്ങനെ അവർ നളിനിയെ രക്ഷപ്പെടുത്തി ആശ്രമത്തിൽ കൊണ്ടുപോയി. ആശാൻ നമ്മളോട് പറയുന്നു, പിന്നഞ്ചു വട്ടമിഹ പൂത്തു കാനനം. നമ്മൾ സാധാരണക്കാരാണെങ്കിൽ പറയുന്നത് എന്താണ്, പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞു. പക്ഷെ ആശാനെ പോലൊരു കവി പറയുമ്പോൾ പിന്നഞ്ചു വട്ടമിഹ പൂത്തു കാനനം, അഞ്ചു പ്രാവശ്യം കാട് പൂത്തു. അത് വെറുതെ പറയുന്നതല്ല, കാരണം ദിവാകരനെ കുറിച്ചുള്ള തീവ്രമായ ചിന്ത കൊണ്ടും മനസ്സു നിറഞ്ഞ് അങ്ങനെ നഷ്ടബോധവും മരണാഭിമുഖ്യവുമായി വന്നവളാണ് നളിനി. അവിടെ മനസ്സിൽ നിന്ന് ദിവാകരൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈ സന്യാസിനി അവരുടെ എല്ലാവിധ പരിശ്രമങ്ങളും കൊണ്ട് അവളുടെ മനസ്സിൽ നിന്ന് ആ തീവ്രത കുറച്ച് കുറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പോയിട്ടില്ല, പോകത്തുമില്ല. അഞ്ചു പ്രാവശ്യം കാട് പൂത്തു. കാട് പൂത്തു എന്ന് പറഞ്ഞാൽ അതൊരു പ്രലോഭനമാണ്. മനോഹരമായ പുഷ്പങ്ങൾ, നല്ല ശബ്ദ സൗഭാഗ്യമുള്ള കിളികളുടെ പാട്ടുകൾ, നല്ല നല്ല പഴങ്ങൾ, അതായത് മൊത്തത്തിൽ നമ്മുടെ മനസ്സിനെ അനുരാഗ സുരഭിലമാക്കാൻ വേണ്ടുന്ന അന്തരീക്ഷം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നിട്ടും നളിനിയുടെ മനസ്സിൽ നിന്ന് ആ തീവ്രത കുറച്ചെടുക്കാൻ ആ യോഗിനിക്ക് കഴിഞ്ഞു. പക്ഷേ അത് അടിയിൽ വേരോടിയത് അവിടെയുണ്ട്, അത് പോവില്ല. നമ്മൾ ഈ പിന്നെ പൂജകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ശാന്തി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയില്ലേ, എന്തിനു വേണ്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ പൂജ നടത്തുന്ന ശാന്തിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ശാന്തി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത്? അല്ല, ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം, ഈ മൂന്ന് ശാന്തി നമുക്ക് വേണം. ആധിഭൗതികം,
ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നൊരു ഇഷ്ടം, അയാളെ ഒന്നുകൂടെ നോക്കണമെന്നൊരു തോന്നൽ, അതിനെ അടക്കാൻ നമുക്ക് സാധിച്ചാൽ ഭൗതികമായി നമ്മൾ കുറച്ച് അടങ്ങി നിർത്തും. അടുത്ത രണ്ട് ഘട്ടങ്ങളിൽ മൂന്നാമത്തേതാണ് ഏറ്റവും തീവ്രം, അത് അത്ര എളുപ്പമല്ല. ആദ്യത്തെ രണ്ട് ഘട്ടവും നളിനിയുടെ ഉള്ളിൽ അടങ്ങി, യോഗിനിയുടെ സഹവാസം കൊണ്ട് അവരുടെ പ്രേരണ കൊണ്ടൊക്കെ അത് അടക്കി വെക്കാൻ നളിനിക്ക് സാധിച്ചു. പക്ഷേ ആധ്യാത്മികമായ ശാന്തിയിലേക്ക് വരാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല, കാരണം ദിവാകരൻ അത്രമേൽ അവളുടെ ഉള്ളിൽ ആഴത്തിൽ വേരോടി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി, അഞ്ചു വട്ടം പൂത്തുഗാനനം കഴിഞ്ഞു, അഞ്ചു വർഷം കഴിഞ്ഞു, അപ്രതീക്ഷിതമായി ദിവാകരനെ ആ കാട്ടിൽ വെച്ച് കണ്ടു. അതൊക്കെ വിശദമായ ദിവസങ്ങളോളം പറയാനുള്ള സംഗതികളുണ്ട്, പക്ഷെ അത് അത്രയും പറയാൻ പോയ ബാക്കി കവിതകളെ പറ്റി പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കി പറയുന്നു. ദിവാകരനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ നളിനിയുടെ സർവനാഡികളും എല്ലാം തകർന്നുപോയി. കാരണം അദ്ദേഹത്തെ കണ്ടാൽ ഒരു ഒന്നാന്തരം ഒരു യോഗിവര്യൻ, ഒരു മഹർഷി, സർവസംഗ പരിത്യാഗിയായ ഒരാൾ, മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ, കൊച്ചു വാർമുടിയിൽ അന്ന് അണിഞ്ഞതൊക്കെ ഓർമ്മയില്ലേന്ന് ചെന്ന് ചോദിച്ചിട്ട് ഇതൊന്നും ഓർമ്മ പോയിട്ടൊന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ദിവാകരനെ കണ്ട് അടിമുടി തകർന്ന് അവൾ നശിച്ചുപോയി. എത്ര വർഷമായുള്ള കാത്തിരിപ്പാണ്, എത്ര വർഷമായുള്ള പ്രണയമാണ് മനസ്സിൽ അവൾ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഭൗതികാവസ്ഥകളൊക്കെ മാറിയെങ്കിലും ഉള്ളിൽ ആഴത്തിൽ വേരോടിയിരുന്നു അത്. പക്ഷെ ദിവാകരൻ ഒരിക്കലും അവളെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അവൾ കുറേ 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 കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് ഒടുവിൽ അയാളെ ഓർമ്മിച്ചുവെങ്കിൽ കൂടിയും ഒരു തിരിച്ചുവരവിന് സാധ്യമായ അവസ്ഥയിലേ ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, വിധി നിയോഗമുണ്ടെങ്കിൽ ഇനിയും കാണാം ശുഭേ എന്ന് പറഞ്ഞുകൊണ്ടൊരൊറ്റ പോക്കാണ് അവിടെ തീർന്നു. നളിനിക്ക് ഇനി മുന്നോട്ടുള്ള ഒരു നിമിഷം പോലും അവളുടെ മുമ്പിലില്ല, കാരണം ആകെ പ്രതീക്ഷ ഇദ്ദേഹത്തെ എന്നെങ്കിലും ഒരിക്കൽ കാണാൻ പറ്റും. അപ്പോഴാണ് കണ്ടപ്പോൾ എന്നെങ്കിലും ഇനി ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പരിഗണിക്കാതെ ഒരു പോക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സാധാരണ പെൺകുട്ടി മാത്രമായി അവൾ മുന്നിൽ നിൽക്കുന്നു. ആശാൻ നളിനിയെ കൊണ്ട് അവിടെ പറയിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, അതായത് എൻ്റെ ഏകധനമങ്ങു ജീവനങ് എൻ്റെ ഭോഗമതും എൻ്റെ മോക്ഷവും, എൻ്റെ ഈശ ദൃഢമിപ്പദാംബുജത്തിൻ്റെ സീമ അത് പോകില്ല ഞാൻ. എൻ്റെ ഏകധനമങ്ങ് ജീവനങ്ങ് എൻ്റെ ഭോഗം എൻ്റെ മോക്ഷം എൻ്റെ ഈശ, ഇതിൽപ്പരം ഒരാത്മസമർപ്പണം ഏതു പ്രണയത്തിൽ നമുക്ക് കാണാൻ പറ്റും? എൻ്റെ ഏകധനമങ്ങ് ജീവൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, പിന്നാലെ ഓടുകയാണ്. കുണ്ഠയാം കുരരി പോലെ എന്നാണ് ആശാൻ പറയുന്നത്. കുരരി എന്ന വാക്കിന് കവി കൊടുത്തിരിക്കുന്ന അർത്ഥം ഞാറപ്പക്ഷി എന്നാണ്. അത് ഇവിടെ പറയുമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഞാറപ്പക്ഷി വല്ലാതെ ചെലച്ചുകൊണ്ട് തലയ്ക്കുമീതെ പറന്നാൽ മരണം കേൾക്കും എന്നാണ്. ഇവിടെ അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അന്ധവിശ്വാസമായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോ എന്നറിയില്ല. കുണ്ഠയാം കുരരി, കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പിന്നാലെ ഓടുന്ന ഞാറപ്പക്ഷിയെ പോലെ ദിവാകരന്റെ പിന്നാലെ സ്വയം മറന്ന് കരഞ്ഞുകൊണ്ട് അവൾ ഓടി. എൻ്റെ ഈശ ദൃഢമി പദാംബുജത്തിൻ്റെ സീമ അത് പോകില്ല ഞാൻ, അങ്ങ് എന്നെ വിട്ടുപോയാൽ ഞാനില്ല. ഓടിച്ചെന്നു കാലിൽ പിടിച്ചു. ഇപ്പൊ മുന്നോട്ട് സ്പീഡിൽ നടന്നു പോകുന്ന ഒരാളെ ഓടിച്ചെന്ന് പുറകിൽ കാലിൽ നിന്ന് പിടിച്ചാൽ അയാൾ മൂക്കും കുത്തി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആശാനത് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും നമുക്ക് ഊഹിക്കാം ഓടിച്ചെന്ന് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് മുൻപിലായിരിക്കാം നിന്നത്. ആ മഹാൻ തിരിയെ നിന്നു, കാരണം ഈ നിലവിളി അത്രമേൽ ഹൃദയം മുറിഞ്ഞു തകർന്ന് ചോര ഒലിപ്പിച്ചുകൊണ്ട് എന്നവണ്ണം ഓടിച്ചെന്ന് നിലവിളിച്ച് കാൽക്കൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവൾ പറഞ്ഞത് എൻ്റെ ഈശ ദൃഢമി പദാംബുജത്തിൻ്റെ സീമ അത് പോകിൽ ഇല്ല ഞാനില്ല, അങ്ങില്ലെങ്കിൽ ഞാനില്ല, എന്നെ ഉപേക്ഷിക്കരുതേ എന്നാണ്. അടുത്തതിൽ കവി പറയുന്നു, ആ മഹാൻ തിരിയെ നിന്നു നിർമ്മല പ്രേമമാം വലയിൽ ആരു വീണിടാ. നോക്കൂ, അവിടെ ആശാൻ പ്രണയം എന്നല്ല പറഞ്ഞത്, പ്രേമം എന്നാണ്. കാരണം നളിനിയുടെ മനസ്സിൽ നിന്ന് ഭൗതികമായ ചിന്തകളൊക്കെ പോയിരിക്കുന്നു. അവസാനത്തെ ഒരു ആധ്യാത്മിക ശാന്തിയിലേക്ക് പോകാനുള്ള തടസ്സം ഇപ്പോഴും ദിവാകരനെ കുറിച്ച് അവൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതും കടന്നവൾ ആത്മീയ പ്രേമത്തിൻ്റെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭൗതികമല്ലാത്ത പ്രേമത്തിലേക്ക് വരുന്നു. അതിൻ്റെ മുന്നിൽ ദിവാകരൻ തിരിയെ നിന്നു എന്നാണ്. പക്ഷെ തൊട്ടടുത്ത നിമിഷം അദ്ദേഹം അവളെ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരു സെക്കൻഡിൽ അവളുടെ മുഖത്ത് അത്യധികം തേജോമയമായ ആ മുഖത്തേക്ക് നോക്കി അദ്ദേഹം മഹാവാക്യതത്വം ഓതിക്കൊടുത്തു.
അടുത്ത ഒരു സെക്കൻഡുകൾക്കകം അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വീണുകൊണ്ട് അവൾ അവളുടെ പ്രാണനെ വെടിഞ്ഞു. പക്ഷെ ആ പ്രാണൻ വെടിയുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു നിമിഷമുണ്ട്. എന്താ പറയേണ്ടത്, അത്യധികമായ അതിതീവ്രമായ വൈകാരികാവസ്ഥയിലാണ് ആശാൻ അത് അവതരിപ്പിക്കുന്നത്. അതായത് കൈയും മെയ്യും ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കൈ രണ്ടുപേരുടെയും കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചു, അയാളുടെ ദേഹത്തേക്ക് അവളിങ്ങനെ ചേർന്ന് അമർന്നു നിൽക്കുകയാണ്. അപ്പൊ ആ കൈ കന്യ കേവല സുഖം സമാസ്വദിച്ച അന്യ ദുർലഭം അലോക സംഭവം. കന്യ കേവല സുഖം സമാസ്വദിച്ചു. ആ ഒരു നിമിഷത്തിൽ അവർ രണ്ടാളും കടന്നുപോയ സുഖത്തിന്റെ സ്വഭാവം എന്തെന്ന് ആശാൻ പച്ചയ്ക്കു പറയാതെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. സംക്രാന്ത ഹസ്തമുടൽ കോർത്തു ചേർത്തു തങ്ങളിൽ ശാന്തവീജി അതിൽ വീജി പോലെ, ശാന്തമായ ഒരു തിരമാലയിലേക്ക് മറ്റൊരു തിരമാല ലയിച്ചു ചേരുന്നത് പോലെ. സംക്രാന്ത ഹസ്തമുടൽ കയ്യും ഉടലും ചേർത്തു തങ്ങളിൽ കാന്തനാദമൊടു നാദം എന്ന പോൽ കാന്തിയോട് അപരകാന്തി പോലെയും, ഒരു മനോഹര നാദത്തിലേക്ക് മറ്റൊരു നാദം ലയിച്ചു ചേരുന്ന പോലെ. നമുക്കറിയില്ല അത് എങ്ങനെയാ ലയിക്കുന്നതെന്ന്. ഒരു തിരമാല ഒഴുകി വന്ന് വേറൊരു തിരമാലയിലേക്ക് ലയിച്ചു ചേരുന്ന കാണാൻ പറ്റുമോ നമുക്ക്? അതതിലേക്ക് ചേർന്നു. എങ്ങനെ ചേർന്നു? ആർക്കും തിരിച്ചറിയാനാകാത്തൊരു ലയനമാണ്. അതാണ് ഇവിടെ അവരിൽ സംഭവിച്ചത്. കന്യ കേവല സുഖം സമാസ്വദിച്ചു എന്ന് ആശാൻ വ്യക്തമായി പറഞ്ഞു. പക്ഷേ അതൊക്കെ ധ്വനിമര്യാദയിൽ സഹൃദയർക്ക് വായിച്ചെടുക്കാൻ പാകത്തിൽ അദ്ദേഹം വിട്ടു. അതോടെ നളിനിയുടെ ജീവൻ പ്രാണൻ പറന്നേ പോയി. ദിവാകരൻ പിന്നീട് ലോകക്ഷേമത്തിനായി പ്രവർത്തനങ്ങൾക്കായി സമൂഹത്തിലേക്ക് ഇറങ്ങി എന്ന് അങ്ങനെയാണ് കാവ്യത്തിൻ്റെ ഫലശ്രുതി. സാമാന്യ മനുഷ്യ ജീവിതത്തിൽ സ്ത്രീ പുരുഷ ലൈംഗികത പ്രണയം തുടങ്ങിയ ശാരീരികമായി ശരീരബദ്ധമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആശാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. നളിനിയിലെ മേൽപ്പറഞ്ഞ ശ്ലോകം തെളിയിക്കുന്നതും അതാണ്. അപ്പോ തരുതലത്തിൽ ഇന്ദുവിൻ ഏകരശ്മി പോലെ നിഷ്കളങ്ക നായികയായ നളിനിയെങ്കിൽ അത് നല്ല ഹൈമവത ഭൂവിലാണ് ആ കഥ നടക്കുന്നതായി അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തത് ഉദയപുരം എന്ന സ്ഥലത്ത് നടക്കുന്ന കഥയായിട്ടാണ് ലീലയിലെ കഥ പറയുന്നത്. പ്രണയപരവശേ ശുഭം നിനക്കുണരുകയുണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ, ഗുണവതി നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. ഫ്ലാഷ് ബാക്കാണ് സംഭവം. തുടങ്ങുന്നത് വർത്തമാനകാലത്തിലാണെങ്കിൽ കാവ്യം ഫ്ലാഷ് ബാക്കിലേക്കാണ്. അത് അച്ഛൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക. നളിനിയിലും ഉണ്ട് കുറേയേറെ ഫ്ലാഷ് ബാക്ക്. ചിന്താവിഷ്ടയായ സീത മൊത്തം അത് തന്നെയാണ്. ലീലയിലും ദാ ഫസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നു പ്രണയപരവശേ, തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. വിളിക്കുന്നത് ലീലയാണ്, വിളിക്കുന്നത് അവളുടെ തോഴി മാധവി. മദനൻ എന്ന കാമുകനെ കാണാനില്ലാതെ എവിടെയൊക്കെ അന്വേഷിക്കാൻ ആളെ വിട്ടു മാധവി പോയി തിരക്കി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. പ്രണയപരവശേ ശുഭം, വിഷമിക്കണ്ട അല്ലേ. ഹനുമാൻ സീതയെ അന്വേഷിച്ചു പോയ കഥ നിങ്ങൾക്കറിയാലോ. ഹനുമാൻ ലങ്കയിൽ സീതയെ അന്വേഷിച്ചു പോയി. ഓരോ ലക്ഷം വാനരന്മാരെ ഓരോ ദിക്കിലേക്ക് പറഞ്ഞു വിട്ടു. ഹനുമാൻ ലങ്കയിലേക്കും പോയി. അവിടെ ചെന്ന് സീതാദേവിയെ കണ്ടിട്ട് തിരിച്ചൊരു വരവ് വരും. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു വലിയ പാഠം അതിനകത്തുണ്ട്. കാരണം ഒരാളെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് അയാൾ അന്വേഷിക്കാൻ പോയി, തിരിച്ചു വന്നാൽ എസ് ഓർ നോ പറയല്ലേ ആദ്യം വേണ്ടത്. കാരണം ഈ വിട്ടയാൾ കാത്തുകാത്തിരിക്കുക. ചില ആളുകളുണ്ട് ഓട്ടോ പിടിച്ചതും വണ്ടിക്കൂലി കയ്യിൽ കൂടുതൽ ചോദിച്ചതും എല്ലാം പറഞ്ഞതിന് ശേഷം നടന്നില്ല, അയാളെ കണ്ടില്ല. ഇതാദ്യം പറഞ്ഞാണെങ്കിൽ ഈ മനുഷ്യന് ഇത്രയും ടെൻഷൻ ഉണ്ടാകത്തില്ലല്ലോ. അതൊരു ഔചിത്യമാണ്, അതൊരു ഔചിത്യം, ഒരു വകതിരിവ്. അത് കാണിച്ചയാളാണ് കണ്ടേനഹം ദേവിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ ഇങ്ങനെ പറന്നിങ്ങനെ വരികയാണ് ആകാശമാർഗത്തിൽ കടലിന്റെ മേലെ കൂടെ. ഇപ്പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നു ശ്രീരാമനും ലക്ഷ്മണനും ബാക്കിയുള്ളവരെല്ലാരും. അപ്പോ ശബ്ദം കേൾക്കാനാകുന്ന സ്ഥലത്തെത്തിയപ്പോ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കണ്ടേനഹം ദേവിയെ, അഹം പശ്യാമി പശ്യാമി. അപ്പൊ അത് കണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പൊ ഇവിടെയും പ്രണയപരവശേ ശുഭം, സങ്കടപ്പെടേണ്ട, ഉണ്ട്, കണ്ടു, മദനനെ കണ്ടു. ലീല ദീപസുന്ദരിയാണ് ഞാൻ പ്രത്യേകം നേരത്തെ പറഞ്ഞു. വീണ് കിടക്കുന്ന പൂങ്കുല പോലെ മനോഹരിയായ ലീല. ലീലയുടെ അച്ഛനൊരു വർത്തക പ്രമാണിയായിരുന്നു, കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ, സമ്പന്നനായിരുന്നു. സുന്ദരിയായ മകൾക്ക് മറ്റൊരു വണിക സംഘത്തിൽ നിന്ന് തന്നെ ഒരാളെ അദ്ദേഹം വരനായി കണ്ടെത്തി. സമ്പത്തുള്ളവർ സമ്പത്തുള്ളവരിലേക്ക് കൂട്ടിക്കെട്ടുന്നു എന്ന് പറയുന്ന സമ്പ്രദായം. അവൾക്ക് മദനനുമായിട്ട് തീവ്ര പ്രണയമായിരുന്നു.
അവളുടെ പ്രണയത്തെ കവി പറയുന്നുണ്ട്, വിലയഴും അനുരാഗം അത്തലാൽ തുളയുവതല്ല. അത് കേവലം പ്രണയമൊന്നുമല്ല, വെറും പ്രേമോ പ്രണയമൊന്നുമല്ലത്, വിലയഴും അനുരാഗം അത്തലാൽ തുലയുവതല്ല. ഏത് അത്തൽ, അത്തൽ എന്ന് വെച്ചാൽ ദുഃഖമാണ്, ഏത് പ്രതിസന്ധി വന്നാലും തുലയാത്തതാണത്. വിലയഴും അനുരാഗം അത്തലാൽ തുലയുവതല്ല, അങ്ങനത്തെ അനുരാഗമായിരുന്നു ലീലയുടേത്. പക്ഷേ മറ്റൊരു വിവാഹം ആലോചിച്ചു വന്നപ്പോൾ, അന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത വിവാഹത്തോട് പ്രതിഷേധിക്കാനോ സ്വതന്ത്രമായി ചിന്തിക്കാനോ ഇത് വേണ്ടെന്ന് പറയാനോ ഒരുപക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും പറ്റില്ല. മകളുടെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാർ ഇക്കാലത്തും അത്രയേറെ ഒന്നുമില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇപ്പോഴും ഭീഷണിപ്പെടുത്തിയോ ആത്മഹത്യ ഭീഷണിപ്പെടുത്തിയോ മുഴക്കിയോ ഒക്കെ മക്കളെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്ന അച്ഛനമ്മമാർ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എന്നാലുണ്ട്. അപ്പം അന്നത്തെ കാര്യം പറയാനില്ലല്ലോ. അവൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൊട്ടും ഘോഷവുമായി കല്യാണം നടന്നു. ലീലയുടെ മനസ്സ് എത്ര ഉറച്ചതാണെന്ന് കാണിക്കാൻ ആശാൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. അവിടെ അച്ഛൻ്റെ വർത്തക സംഘത്തിൽ, വണിക സംഘത്തിൻ്റെ കൂടെ ലീല കുറേ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. മനഃപൂർവ്വമായി തന്നെ എനിക്ക് തോന്നുന്നു ആശാൻ മകളെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടതാന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകളെ കണ്ടു. ഒരുവിധപ്പെട്ട പ്രണയങ്ങളൊക്കെ ആ പറയുന്നതിനിടയിൽ ചിന്നി ചിതറിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലേ? പ്രണയമെന്ന വാക്ക് ഒരുപാട് പ്രയോഗിക്കപ്പെടുന്ന കാലമാണിത്. അപ്പോൾ വേണമെങ്കിൽ, അതായത് ഈ ഒരു എന്താ പറയുക, ഒരു ഭ്രമം മാത്രമായി ചിലപ്പോൾ പെൺകുട്ടികൾ പറയും, കൗമാരപ്രായത്തിലെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ അവർ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞത് എന്നെ ചതിക്കത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഈ ഒരു ഭയങ്കരമായ ഉറപ്പിന്മേലാണ് ഇവർ നിൽക്കുന്നത്. ആണായാലും പെണ്ണായാലും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ കേൾക്കത്തില്ല. സാറന്മാർ പറഞ്ഞാൽ അതൊന്നും കേൾക്കത്തില്ല. കൂട്ടുകാർ പറഞ്ഞാലും കേൾക്കത്തില്ല. അവർ അടിയുറച്ച് വിശ്വസിക്കും. അവസാനം സൂപ്പർ ഒരു പണി കിട്ടിക്കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അവർ തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് സമയവും കഴിഞ്ഞു പോകും. അപ്പോൾ ഈ പ്രണയം മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കലും എൻ്റെ നായിക ലീല അങ്ങനത്തെ പെണ്ണല്ല എന്ന് വായനക്കാരായ നമ്മളെ ബോധ്യപ്പെടുത്തലും കൂടിയായിരുന്നിരിക്കാം ആശാന അങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അച്ഛൻ്റെ വർത്തക സംഘത്തിൻ്റെ കൂടെ കുറേ നാടുകൾ അവൾ സഞ്ചരിച്ചു, കുറേ ആളുകളെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ലീലയുടെ മനസ്സിൽ മദനൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. വിവാഹം കഴിഞ്ഞു. പക്ഷെ ഒരു നിമിഷം പോലും ലീലയ്ക്ക് മദനനെ കുറിച്ചല്ലാതെ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ലീലയുടെ ഭർത്താവ് അവളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഭാര്യ എന്നുള്ള നിലയിൽ അയാളോടൊപ്പം ജീവിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. കുറ്റം പറയാൻ പറ്റില്ല. മനസ്സൊരാൾക്ക് കൊടുത്തിട്ട് ശരീരം വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയ ഒരു പെണ്ണിൻ്റെ ആത്മാർത്ഥമായ മനസ്സും ജീവിതവുമാണ് അവിടെ കാണുന്നത്. അവളുടെ ശയനീയ ശായിയാം അവനൊരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി. അവളുടെ ഭർത്താവെന്നല്ല ആശാൻ പറഞ്ഞത്, അവളുടെ ശയനീയ ശായി, അവളുടെ മെത്തയിൽ അവളോടൊപ്പം കിടക്കുന്നവൻ. ഭർത്താവ് എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ജീവിതം മൊത്തത്തിൽ പങ്കിട്ട് ജീവിക്കുന്നവരാണ് ഭാര്യയും ഭർത്താവും. സങ്കടവും സന്തോഷവും എല്ലാം പങ്കിട്ട് ജീവിക്കുന്നവർ, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർ, അതാണ് ഭർത്താവും ഭാര്യയും. ഇവിടെ കവി പറഞ്ഞ പ്രയോഗം ശ്രദ്ധിക്കൂ. അവളുടെ ശയനീയ ശായിയാം അവനൊരു ഉഷസ്സിൽ ഉണർന്നിടാതെയായി. പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റില്ല. എങ്ങനെ അയാൾ മരിച്ചു? പിൽക്കാലത്ത് ചില നിരൂപകരൊക്കെ പറഞ്ഞു ആശാന്റെ ലീല ഭർതൃഘാതിനിയാണ്, അവൾ അയാളെ കൊന്നു. കൊന്നോ കൊന്നില്ലേ എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. അവളുടെ മനസ്സൊരിക്കലും അയാളിലേക്ക് പോയിരുന്നില്ല. അതെല്ലായ്പ്പോഴും മദനൻ എവിടെ? മദനനുമായി മകൾക്ക് പ്രണയമുണ്ടെന്ന് ലീലയുടെ അച്ഛൻ മനസ്സിലാക്കിയതിന് ശേഷം മദനനെ ആ നാട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ര. അയാളെ തിരക്കിയാണ് അവൾ പിന്നീട് തൻ്റെ തോഴിയായ മാധവിയെ പറഞ്ഞയക്കുന്നത്. ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞപ്പോഴേക്കും അവൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ആ ദുഃഖവാർത്ത അവൾ അറിഞ്ഞത്. തൻ്റെ അച്ഛനും അമ്മയും എപ്പോഴേ സ്വർഗലോകം പോകിയിരിക്കുന്നു. ആരുമില്ലാത്ത വീട്ടിലേക്കാണ് അവൾ വന്നത്. അപ്പം കറ്റിച്ചുവിട്ട മകളുടെ അടുത്ത് മരണവാർത്ത പോലും പറയാത്ത ആളുകളാണോ എന്നുള്ളതൊക്കെ നമുക്ക് ന്യായമായി സംശയിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒടുവിൽ മാധവി കണ്ടെത്തിയിട്ട് പറയുന്നു, പ്രണയ പരവശേ ശുഭം നിനക്കുണരുകയുണ്ടൊരു ദിക്കിൽ നിൻപ്രിയൻ.
ഗുണവതി നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. അങ്ങനെയാണ് ലീലയോട് പറയുന്നത്. പക്ഷെ അവസാനം കണ്ടുമുട്ടിയെങ്കിൽ പോലും ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കാവ്യത്തിൻ്റെ അവസാനം വരുന്നത്. മാംസനിബദ്ധമല്ല രാഗം എന്ന് കവി ലീലയിൽ പറയുന്നുണ്ട്. കവിയുടെ ഒരു മാനിഫെസ്റ്റോ, കവി അതൊരു അദ്ദേഹത്തിൻ്റെ ദർശനം തന്നെയാണ്. മാംസനിബദ്ധമല്ല രാഗം എന്ന് ആവർത്തിക്കുമ്പോഴും കൃത്യമായി കുമാരനാശാൻ അറിയാമായിരുന്നു രാഗത്തിൻ്റെ മാംസബന്ധം. കവിയുടെ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ്. ലീലയുടെയും മദനൻ്റെയും ഒക്കെ കാര്യത്തിൽ, ഈ മദനൻ്റെയും ലീലയുടെയും കാര്യത്തിൽ നമുക്കത് വളരെ ക്ലിയറായി തന്നെ പോകുന്നു. രാഗത്തിൻ്റെ, രാഗം എന്നാൽ സ്നേഹം എന്നർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ മാംസബന്ധം. അപ്പം മാംസനിബദ്ധം അല്ല എന്ന് പറയുമ്പോഴും രാഗം മാംസബദ്ധമാണെന്ന് ആശാൻ ഉറപ്പിച്ച് സമ്മതിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മറ്റൊരു കാവ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ചിന്താവിഷ്ടയായ സീത. ഞാൻ നേരത്തെ പറഞ്ഞു ആശാന്റെ നായികമാരൊക്കെ പ്രണയസാക്ഷാത്കാരത്തിനായി കാമുകന്മാരെ തേടിപ്പോകുന്നവരാണെങ്കിൽ വിളിച്ചിട്ട് പോലും പോകാതെ ഞാനെന്താ പാവയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണിൻ്റെ അഭിമാനത്തെ ശക്തമായി പ്രഖ്യാപിച്ച നായികയാണ് സീത. 1919 ഓർക്കണം. ഇന്ന് കുമാരനാശാൻ അങ്ങനൊരു കാവ്യം, ഇന്ന് കുമാരനാശാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചിന്താവിഷ്ടയായ സീത പോലൊരു കാവ്യം എഴുതാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല, ഉറപ്പാണത്. 1919 അന്ന് അത്രയും അദ്ദേഹം ധൈര്യപ്പെട്ടോ എന്ന് പോലും നമുക്ക് ഈ കാവ്യം വായിച്ചു പോകുമ്പോൾ സംശയം തോന്നും. നിങ്ങൾക്ക് കഥയൊക്കെ അറിയാം. 1919 എഴുതിയ ആ കാവ്യത്തിൽ 192 ശ്ലോകങ്ങളാണുള്ളത്. സീതയെ രാമൻ ഉപേക്ഷിച്ചു, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലാണ് ഉപേക്ഷിച്ചത്. കാരണം എന്താണ്? സീത പതിവ്രതയല്ല എന്ന് പ്രജകൾ സംശയിക്കുന്നു. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വിശദമാക്കാനുണ്ട്. അവിടെ പ്രജകൾക്കായിരുന്നോ രാമനായിരുന്നോ സംശയം എന്നുള്ള കാര്യം ബലമുള്ളതാണ്. കാരണം സംശയം രാമന് തന്നെ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, നീ പരപുരുഷന്റെ അന്തപുരത്തിൽ ഇത്ര കാലം ജീവിച്ചില്ലേ, ഇനി എനിക്ക് നിന്നെ വേണ്ട, നീ വിഭീഷണന്റെ കൂടെ പോയി ജീവിക്കുക, അല്ലെങ്കിൽ സുഗ്രീവന്റെ കൂടെ പോയി ജീവിക്കുക. ഇതൊരു ഉത്തമനായ ഭർത്താവിൻ്റെ, അന്തസ്സുള്ള ഭർത്താവിൻ്റെ, പൗരുഷമുള്ള ഭർത്താവിൻ്റെ വാക്കുകളല്ല. എന്നിട്ട് പ്രജകളുടെ മേലെ ആ ഭാരം അദ്ദേഹം വെച്ചുകൊടുത്തു, അവളെ ഉപേക്ഷിച്ചു. പിന്നെയുമുണ്ട്, നിങ്ങൾ സി എൻ ശ്രീകണ്ഠൻ നായരുടെ കാഞ്ചന സീത എന്നുള്ള നാടകം നിങ്ങൾ പറ്റിയാൽ വായിക്കൂ. വളരെ വ്യക്തമായി രാമനെ തൊലി ഉരിച്ച് നിർത്തുന്നുണ്ട് ഊർമിള എന്ന രാജകുമാരി, സീതയുടെ അനിയത്തി, ലക്ഷ്മണന്റെ ഭാര്യ ഊർമിള. കാഞ്ചന സീത നാടകം, പേരോർത്ത് വെച്ചോളൂ. ഇവിടെ ലൈബ്രറി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കോളേജിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വായിക്കൂ. ഒരു തവണയെങ്കിലും ആ പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം, കാഞ്ചന സീത. അപ്പൊ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ആ കാവ്യത്തിന്റെ തുടക്കം സീത ഇരുന്ന് ഓർക്കുന്നതാണ്. വാൽമീകിയുടെ ആശ്രമത്തിൽ സീത എത്തിപ്പെട്ടു. അതായത് പൂർണ്ണഗർഭിണിയായി കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടു. ധാരാളം ദുഷ്ടമൃഗങ്ങളുള്ള കാട് വാൽമീകിയുടെ കയ്യിൽ എത്തി. വാൽമീകി ആശ്രമത്തിൽ വന്നു. രണ്ട് പുത്രന്മാരുണ്ട്. അവരെ വാൽമീകി രാമായണം കാവ്യം പഠിപ്പിച്ചു. എന്നിട്ട് ശ്രീരാമന്റെ കൊട്ടാരത്തിലെത്തി കുട്ടികളെ കൊണ്ടത് അവിടെ പാടിച്ചു. ഇത് കേട്ടപ്പോഴാണ് കുട്ടികൾ തൻ്റെ കുട്ടികളാണെന്നുള്ളതും സീത വാൽമീകിയുടെ ആശ്രമത്തിലുണ്ടെന്നും ഒക്കെ അറിഞ്ഞത്. അദ്ദേഹത്തോട് പറഞ്ഞു, സീതാദേവിയെ കൂട്ടിക്കൊണ്ടു വരൂ, ഇവിടെ കൊണ്ടുവന്ന് ഒരു തവണ കൂടി അഗ്നിശുദ്ധി തെളിയിച്ചാൽ. അവിടെയാണ് ഒരു കണ്ടീഷണൽ ക്ലോസ്, ഒരു തവണ കൂടി അഗ്നിശുദ്ധി തെളിയിച്ചാൽ ഓർക്കുക, അപ്പോഴും സീത പതിതയാണെന്നുള്ള ചിന്ത രാമന്റെ മനസ്സിലുണ്ടെന്നർത്ഥം. വാൽമീകി പാവം മകളെപ്പോലെ വളർത്തി, മകളെപ്പോലെ സ്നേഹിച്ചു, സംരക്ഷിച്ചു. ചെന്നിട്ട് ആശ്രമത്തിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ രാമൻ പറഞ്ഞിരിക്കുന്നു, വരാൻ പറഞ്ഞു. സ്വാഭാവികമായും വർഷങ്ങളായുള്ള കുറേ ഓർമ്മകൾ സീതയുടെ മനസ്സിൽ ഇങ്ങനെ പെരുമഴക്കാലം പോലെ പെയ്തിറങ്ങി. ബോധധാര സമ്പ്രദായത്തിൽ എഴുതിയ പുസ്തക കവിതയാണത്. അതായത് ബോധധാര സമ്പ്രദായം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അയാളുടെ ഭൂതകാലം മുഴുവൻ അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരും. അതിൻ്റെ ലാസ്റ്റ് അയാൾ മരിക്കുക. അത് പിന്നെ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം, അങ്ങനത്തെ ഒരു നോവലാണ്. അപ്പൊ സീതയോട് വന്ന് വാൽമീകി പറഞ്ഞു, സീതയുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇങ്ങനെ ധാരാളമായി വന്നു.
അപ്പോ സീത ആലോചിക്കുകയാണ്, വീണ്ടും ചെന്ന് അഗ്നിശുദ്ധി വരുത്തിയാൽ എന്നെ രാജ്ഞിയായി വാഴിക്കാം അല്ലേ. അരുത് അരുതെന്തായി വീണ്ടും എത്തി ഞാൻ തിരുമുമ്പിൽ തെളിവേകി ദേവിയായി മരുവീടണം എന്ന് മന്നവൻ കരുതുന്നോ? ശരി, പാവയോ ഇവൾ. ഈ ചോദ്യം 1919 ഒരു പെണ്ണിനെ കൊണ്ട് ചോദിപ്പിക്കാൻ ആശാൻ ധൈര്യം കാണിച്ചു. ആ ധൈര്യം ചില്ലറ ധൈര്യമല്ല. 19 ആലോചിക്കണം. ക്ഷുഭിതേന്ദ്രിയ, ഞാൻ ഭവാനിൽ ഇന്ന് ഉപദർശിച്ച കളങ്കരേഖകൾ. കുറേ ചീത്ത പറഞ്ഞു രാമനെ, രാമന്റെ കുറേ ദോഷങ്ങൾ പറഞ്ഞു, കുറേ കോപിച്ചു, എല്ലാം സ്വയമാണ്. അല്ലാതെ രാമൻ അവിടെ വന്നിരിപ്പില്ലല്ലോ ഇതൊന്ന് കേൾക്കാൻ. സങ്കടം പറഞ്ഞു, ദേഷ്യപ്പെട്ടു, പരിഭവിച്ചു, കുറ്റം പറഞ്ഞു, കുറേ അപലപിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ക്ഷുഭിതേന്ദ്രിയ, ഞാൻ ഭവാനിൽ ഇന്ന് ഉപദർശിച്ച കളങ്കരേഖകൾ. ഞാൻ അങ്ങയെക്കുറിച്ച് ഒരുപാട് മോശം പറഞ്ഞില്ലേ. അഭിമാനിനിയാം സ്വകാന്തയിൽ കൃപയാൽ ദേവ ഭവാൻ ക്ഷമിക്കുക. അഭിമാനിനിയാണ്, അത്രകാലം അഭിമാനി എന്ന വാക്ക് മാത്രം കേട്ടിരുന്ന നമ്മുടെ സമൂഹത്തിന് ആശാൻ പ്രയോഗിച്ച ആ വാക്ക് അഭിമാനിനി, അതിനർത്ഥം എന്താണ്? പെണ്ണിനും അഭിമാനമുണ്ട്, ചവിട്ടിത്തൂത്ത് വെക്കേണ്ടത് നമ്മളൊന്നുമല്ല, പെണ്ണിനും അഭിമാനമുണ്ട്. പാവയോ ഇവൾ, ഞാനെന്താ പാവയാണോ? ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ അങ്ങോട്ട് പോകണം, ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കാൻ ഞാനെന്താ പാവയാണോ? ഞാൻ അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ അങ്ങ് ഒന്നും മോശം വിചാരിക്കല്ലേ, എനിക്ക് അഭിമാനബോധം ഉണ്ടായിപ്പോയത് കൊണ്ടാണ്. നമുക്ക് തോന്നും സീതയ്ക്ക് രാമനോട് വെറുപ്പായിരുന്നോ? അല്ല, വെറുപ്പില്ലെന്നു മാത്രമല്ല, അതിതീവ്രമായി പ്രണയിച്ചുകൊണ്ടാണ് സീത രാമനെ ഇങ്ങനെയൊക്കെ ഉപാലംബം നടത്തുന്നത്. അതിന് തെളിവുകളുണ്ട് കവിതയിൽ. ക്ഷണമാത്ര വിയോഗം ഉൾത്തടം വ്രണമാക്കുംപടി വാച്ചതെങ്കിലും, അതായത് ഒരു നിമിഷ നേരത്തേക്ക് പോലും പിരിഞ്ഞിരുന്നാൽ കൂടി ഹൃദയം മുറിപ്പെടുന്ന അത്രമേൽ ആഴത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ നമ്മൾ. ആ ഇഷ്ടം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എങ്ങനെ? പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പുകണക്ക നിദ്രയായി. അതെൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പ്രണയമില്ലായിക കൊണ്ടല്ല, അങ്ങയോട് ഇഷ്ടമില്ലായിക കൊണ്ടല്ല, അങ്ങയോട് വെറുപ്പ് കൊണ്ടല്ല. എൻ്റെ ഉള്ളിലെ പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പ് കണക്ക നിദ്രയായി. ഞാൻ അതിനെ അവിടെ കിടത്തിയിരിക്കുക. അണലിപ്പാമ്പ് എന്ന് പറയുന്ന ഒരു ബിംബം, ഒരു കാവ്യബിംബം, സൈക്കോളജിക്കലി സെക്സ് റിലേറ്റഡ് ആണ്, ഏറെ പേർക്കും അറിയാം. പാമ്പ് എന്ന് പറയുന്ന ഒരു കാവ്യബിംബം മനുഷ്യന്റെ ശാരീരിക അഭിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ഉള്ളിൽ അതുണ്ടെന്ന് സീത സമ്മതിക്കുന്നു. അതിനർത്ഥം സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ വരില്ല, അത് പ്രണയമില്ലാത്ത കൊണ്ടല്ല, അഭിമാനിനിയായതുകൊണ്ട്, അഭിമാനമുള്ള പെണ്ണായതുകൊണ്ട് ഞാൻ വരത്തില്ല. കുറേയേറെ കാര്യങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ, നെടുന്നാൾ വിപിനത്തിൽ വാഴാൻ നമുക്കിടയായി. അതെന്റെ കുറ്റമാണോ? പടുരാക്ഷസ ചക്രവർത്തി എൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ? പിന്നെ എന്തിനായിരുന്നു അങ്ങ് എന്നെ ശിക്ഷിച്ചത്? ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ അങ്ങക്ക് എന്നെ ഉപേക്ഷിക്കണമായിരുന്നു. അങ്ങനെ 192 ശ്ലോകങ്ങളിലായി അങ്ങനെ കിടക്കുകയാണ് സീതയുടെ വിചാരധാര. അഭിമാനിനി, അത് ആശാന്റെ മനഃപൂർവമായ പ്രയോഗമാണ്. ആശാന്റെ കവിതയിലെ നായികമാരെയൊക്കെ ആശാൻ ഉത്തമ സ്ത്രീകളായി തന്നെ കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവരെയൊക്കെ വിശേഷിപ്പിക്കാൻ സതി എന്നൊരു പേരാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഏറ്റവും വിശിഷ്ടമായ പദവിയാണ് ആശാനെ സംബന്ധിച്ച് സതി എന്ന പ്രയോഗം. ഉത്തമ സ്ത്രീകളായി തന്നെയാണ് അവരെയൊക്കെയും ആശാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ സ്ത്രീകളെ അത്രമേൽ ഉത്തമ സ്ഥാനത്തിരുത്തിയ കവി എന്ന് തന്നെ പറയണം. ചിന്താവിഷ്ടയായ സീതയുടെ അവസാനത്തെ ശ്ലോകത്തെ കുറിച്ച് കൂടി പറയാം. 192 ശ്ലോകം. വേണ്ട ഖേദമെടോ സുതേ, വരിക എന്നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന അധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതെ അന്തികമെത്തി ഒന്ന് അനുശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ സതി. സതി, ലാസ്റ്റ് ആ കാവ്യം അവസാനിപ്പിക്കുന്നത് സതി എന്ന വാക്കിലാണ്. വേണ്ട ഖേദമെടോ സുതേ, വിഷമിക്കണ്ട കേട്ടോ. അവിടെയും വാൽമീകിയുടെ ഒരു ഔചിത്യം നോക്കൂ, വേണ്ട ഖേദം എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിഷമിക്കണ്ട കേട്ടോ. വരിക എന്നോദിയ മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന അധോവദനയായി, മുഖം കുനിച്ചാണ്, തല ഉയർത്തിയില്ല, മുഖം ഉയർത്തിയില്ല, തല കുനിച്ച്
അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ നോക്കിക്കൊണ്ട് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്ക് രാജ്യത്തെ ഒരു പ്രജയുടെയും മുഖം കാണണ്ട, രാമരാജ്യത്തിലെ ഒരു പ്രജയുടെയും മുഖം എനിക്ക് കാണണ്ട. കാരണം എനിക്ക് പാതിത്യം വിധിച്ച് എന്നെ കൊടുങ്കാട്ടിൽ തള്ളാൻ ആവശ്യപ്പെട്ടവരാണവർ. പരമ്പരയായി പൗരികൾ കെട്ടുപോയതേ എന്ന് കൂടി സീത പറയുന്നു. അങ്ങനെയുള്ള ഒരാളുടെയും മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാൽമീകിയുടെ കാൽത്തണ്ടാർ നോക്കി നടന്ന അധോവദനയായി മുഖം കുനിച്ച് അതേപോലെ ചെന്ന സഭാവേദിയിൽ മിണ്ടാതെ അന്തികം അടുത്തെത്തി. ഒന്ന് അനുശയക്ലാന്താസീനം ആകപ്പാടെ വൈക്ലഭ്യത്തിലിരിക്കുകയാണ്. രാമൻ്റെ ഒരു ധർമ്മസങ്കടം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വൈക്ലഭ്യത്തിലിരിക്കുന്ന രാമൻ്റെ അടുത്ത് വന്ന് ഒന്ന് നോക്കി, ഒരൊറ്റ നോട്ടം. അനുശയക്ലാന്താസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം, അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ സതി. സതിയായ അവൾ ആ നോക്കി നിൽക്കുന്ന നിൽപ്പിൽ ലോകം വെടിഞ്ഞു ചെന്നു. നിങ്ങൾ അതൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ദൃശ്യം ഒന്ന് സങ്കല്പിക്കൂ. അഭിമാനിനിയായ ഒരു സ്ത്രീയാണ്, ഭർത്താവ് വിളിച്ചു, ഞാൻ വരില്ല, തെളിവേകി ദേവിയായി എനിക്കിരിക്കേണ്ട. അതങ്ങയോട് പ്രണയമില്ലാഞ്ഞല്ല, ആ പ്രണയത്തെ അണലിപ്പാമ്പ് കണക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ അമർത്തി വെച്ചു. അത് തലപൊക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തലപൊക്കും. പക്ഷേ ഞാൻ വന്നു. അനുശയക്ലാന്താസീനം കാന്തനെ കണ്ടാൽ പൗരന്മാരുടെ സമക്ഷത്തിൽ ഒന്ന് നോക്കി അന്നിലയിൽ ഭൂമിയിലേക്ക് പോയി. രാമൻ ഒരക്ഷരം പറയാൻ സന്ദർഭം കൊടുത്തില്ല. അസാമാന്യ മനോവിശകലനം ആശാൻ അവിടെ, അതല്ല അസാമാന്യമായ മനോവിജ്ഞാനീയം ആശാൻ അവിടെ കാണിച്ചു. അതായത് എന്തെങ്കിലും ഒരു വാക്ക് സീത രാമനോട് അവിടെ മിണ്ടിയിരുന്നെങ്കിൽ രാമന് കുറച്ചേറെ മറുപടിയും പറയാനുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാക്ക് തർക്കങ്ങളൊക്കെ നടക്കും. പക്ഷേ അതിനൊരു ചാൻസ് കൊടുത്തില്ല എന്നതാണ് സീതയുടെ ബുദ്ധി. ഒന്നും പറയാൻ സമ്മതിച്ചില്ല. പക്ഷെ നമ്മൾ അവിടെ അത്രമേൽ എന്താണ് പറയേണ്ടത്, വളരെ ആഴമുള്ളൊരു സ്ത്രീഹൃദയം. അതേസമയം വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്നൊരു കവിതയുണ്ട്. ശിവനും പാർവതിയും പരശുരാമനും ഗണപതിയും ഒക്കെ കഥാപാത്രങ്ങളാകുന്നൊരു കവിതയാണ്. പരശുരാമൻ ശിവൻ്റെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഗുരുവിനെ കാണാൻ ഒരു ദിവസം വന്നു. ഗുരുവിനെ കാണാൻ വന്നപ്പോൾ അച്ഛനും അമ്മയും അകത്ത് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഗണപതിയെ കാവലിനിരുത്തിയിട്ടാണ് ഉറങ്ങാൻ കയറിയത്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്ക് അപ്പം തന്നെ കണ്ടേ പറ്റൂ പരശുരാമന്. പരശുരാമൻ ഗണപതിയുമായി വഴക്കുണ്ടായി, അറിയാം, നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ്. ഒരു വെട്ടു കൊടുത്തു, കൊമ്പൊരണ്ണം ഒടിഞ്ഞു. അപ്പോൾ ചോരയും ഒലിപ്പിച്ച് കാറി കൂവി ചെറുക്കനകത്തേക്ക് ചെന്നു. ചെന്നപ്പോഴേക്കും പാർവതി അമ്മയല്ലേ, പാർവതിക്ക് ആകപ്പാടെ ദേഷ്യം വന്നു. പാർവതി വന്നൊരു വരവിനെ പറ്റി വള്ളത്തോട് പറയുന്നുണ്ട്. രസഗംഭീര വർണ്ണനയാണ്. ഉടൻ മഹാദേവി ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർപൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. അപ്പം ദേഷ്യപ്പെട്ട് പാർവതി പോകപ്പോൾ തന്നെ ശിവനും പുറകെ വന്നു. എന്തായാലും കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയാം, അതുകൊണ്ട് പുറകെ വന്നു. വന്നപ്പോൾ ഉള്ള ദൃശ്യമാണിത്. ഉടൻ മഹാദേവി മുടിയൊക്കെ അഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വരുന്നതാണല്ലോ. അപ്പം മുടി ഇടത്തുകയ്യാൽ അഴിഞ്ഞ വാർപൂം കുഴലൊന്ന് ഒതുക്കി കെട്ടി ജ്വലിച്ച കൺകൊണ്ട് ഒരു നോക്ക് നോക്കി. ആരേ? പരശുരാമനെ അല്ല, തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവിനെ. പാർശ്വസ്ഥൻ സമീപത്ത് നിൽക്കുന്ന പതിയോടുരച്ചു. പതിയോടുരച്ചു എന്ന് വെച്ചാൽ പതിയെ പിടിച്ച് താഴെ പിടിച്ചുരച്ചു എന്നല്ല, സംസാരിച്ചു, പറഞ്ഞു. കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും. രാമൻ ജഗത്സത്തമനാണ് പോലും എന്നങ്ങോട്ടങ്ങ് തുടങ്ങിയില്ലേ. നമ്മൾ പറയുന്ന പോലെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാലോചിച്ച് നോക്കൂ. ഇത് സീതയാണ്. ആരുടെ സീത? ആശാന്റെ സീതയാ. ആശാന്റെ സീത നല്ല ബോൾഡാണ്. ആശാന്റെ സീതയ്ക്ക് നല്ല ഉൾക്കനമുണ്ട്. ആശാന്റെ സീത രാമന് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. കൊടുത്താൽ അതങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിൻ്റെ ഗൗരവം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇത് രാമൻ മരിക്കുന്ന നിമിഷം വരെ രാമൻ്റെ ഹൃദയത്തിന്മേൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ച ഭാരം അവിടെ ഉണ്ടാവും. പോകുമോ? അത് പോകത്തില്ല. കാരണം പറയാതൊഴിക്കുകിൽ തീരുകില്ല. പറഞ്ഞൊഴിയാൻ പറ്റിയോ? ഇല്ല. ആ ഭാരമെല്ലാം കൂടെ ഒരൊറ്റ നോട്ടത്തിൽ ജ്വലിച്ച കൺകൊണ്ട് ഇവിടെയും നോക്കി അവിടെയും നോക്കി. പക്ഷേ ആ നോട്ടം കഴിഞ്ഞ് അങ്ങ് പറച്ചില്ലായിരുന്നു, പറവറാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആ ഒരു നോട്ടത്തിൽ നേരെ ഭൂമിയുടെ അടിയിലേക്ക് പോയി. അതായിരുന്നു ആശാന്റെ സീത. വിളിച്ചിട്ടും വരുത്തില്ല. വരുന്നെങ്കിൽ ഇങ്ങനെ വരൂ, ഇനി വന്ന് വീണ്ടും തെളിവേകി ദേവിയായിരിക്കാൻ എന്നെ കിട്ടത്തില്ല. കാരണം അഭിമാനിനിയായ സ്വകാന്തയിൽ അല്ലയോ ഭവാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്താവിഷ്ടയായ സീതയുടെ ആത്മാഭിമാനം
ഉയർത്തിപ്പിടിച്ചത്. അത് ഈ 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 10-50 വർഷം കഴിഞ്ഞിട്ട് ചിന്താവിഷ്ടയായ സീത എടുത്ത് നിങ്ങൾ വായിക്കൂ, അപ്പോഴും അതിന് കാലിക പ്രസക്തി ഉണ്ടാവും. എന്തിന് നമ്മൾ ചിന്താവിഷ്ടയായ സീതയെ കുറിച്ച് സംസാരിക്കുന്നു? അന്നും അതിന് പ്രസക്തി ഉണ്ടാവും. അതാണ് അത് ക്ലാസിക് ആവുന്നത്. അതുകൊണ്ടാണ് അത് ക്ലാസിക് ആവുന്നത്. അപ്പൊ എല്ലാ കാലത്തെയും സ്ത്രീയുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ആശാൻ അത് പറഞ്ഞത്. അതിനുശേഷം വന്ന കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥയില് ആശാൻ തന്നെ ആമുഖമായി പറയുന്നുണ്ട്, ഇതൊരു പ്രചാരണ ഉദ്ദേശത്തിൽ എഴുതിയ കാവ്യമാണ്. പ്രചാരണത്തിന് വേണ്ടി എഴുതിയ കാവ്യമായതുകൊണ്ട് ഇതിൽ വലിയ സാഹിത്യ ഭംഗിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിമനോഹരമായ കൽപ്പനകൾ കൊണ്ട് ചിലടത്തെങ്കിലും അതിമനോഹര കൽപ്പനകൾ കൊണ്ട് സമ്പന്നമാണ്. ആ വല്ലാത്തൊരു സാമുദായിക ലഹളയുടെ ഫലമായി ഇല്ലം വിട്ട് ഓടേണ്ടി വന്ന സാവിത്രി എന്ന അതിസുന്ദരിയായ പോള നീക്കാതെ, പുറം പോള നീക്കാതെ മിനുങ്ങുന്ന താമരപ്പൂ പോലത്തെ നായിക, അന്തർജനമാണ്. ആ പേരിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോഴും ആ സ്വന്തം പേരിൻ്റെ കൂടെ അന്തർജനം എന്ന് ചേർക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? നിങ്ങൾക്കറിയില്ലേ അങ്ങനത്തെ ആളുകളെയൊക്കെ ഉണ്ട്. അവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല, ഞാൻ ഇപ്പോഴും അകത്ത് തന്നെ ഇരിക്കുന്ന ആളാണ്. അതല്ലേ അന്തർജനം എന്നുള്ളതിൻ്റെ അർത്ഥം? പണ്ടത്തെ ചില പിന്തുടർച്ചകളായിട്ട് ഇപ്പോഴും ആളുകൾ അത് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, അന്തർജനം. അപ്പൊ സാവിത്രി അന്തർജനം അവരുടെ ഇല്ലത്തു നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു വരികയാണ് ലഹളക്കാരുടെ കയ്യിൽ പെടാതെ. അത്യാഹിതത്തിലും ഇഷ്ടമില്ലാതുള്ള ഹസ്തമൊന്നൻ മെയ്യിൽ സ്പർശിയാതെ. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ആശാൻ എന്നും സ്ത്രീയുടെ അഭിമാനത്തിന് വില കൽപ്പിച്ചിരുന്നു. സ്വന്തം ശരീരത്തെ പറ്റി അഭിമാനത്തോടെ ചിന്തിക്കുന്ന ഒരു പെണ്ണാണ് സാവിത്രി. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അത്യാഹിതം ഉണ്ടായി. പക്ഷേ ഒരുത്തനും അനാവശ്യമായി തന്നെ കടന്നു പിടിക്കാത്തതോർത്ത് അവൾക്ക് സന്തോഷം. അഭിമാനം, തൻ്റെ ദേഹത്തിൽ വേറൊരാള് തൻ്റെ അനുവാദമില്ലാതെ തൊട്ടില്ലല്ലോ അല്ലേ? ആധുനിക കാലത്ത് സ്പർശനം എന്ന് പറയുന്നത് വലിയൊരു വിഷയമൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പണ്ട് ഈ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നല്ലോ, എന്ന് നിൻ്റെ മൊയ്തീൻ, അതെനിക്ക് തോന്നുന്നു കുറേ പഴയ കാലം തോന്നലല്ല, കുറേ പഴയ കാലമാണ് അതിനകത്ത്, ഇപ്പോഴത്തെ കാലമല്ല. അപ്പം അതിനകത്തൊരു പാട്ടുണ്ട്, കണ്ടോണ്ടും അങ്ങനെ പാട്ടില്ലേ. അപ്പം ഈ പാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നായകൻ വന്ന് നായികയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ പോരത്തേ ഉള്ളൂ, തൊടത്തില്ല. ഇനി പോയി നിങ്ങൾ ആരെങ്കിലും ആ പാട്ടൊന്ന് കേട്ട് നോക്കണേ, അല്ലെ ഫോണിലൊക്കെ കാണാൻ പറ്റും. എവിടെയും നായകൻ നായികയെ തൊടുന്നില്ല. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരമായിരുന്നു. പക്ഷെ ഇപ്പോഴോ? ഇപ്പോഴത്തെ പ്രണയങ്ങൾ തുടങ്ങുന്നത് തന്നെ തൊട്ടുകൊണ്ടാണ്. അത് വലിയ വ്യത്യാസം, കാലത്തിൻ്റെതായ വ്യത്യാസമായിരിക്കാം. നമ്മുടെ ശരീരം മറ്റൊരാൾക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണായാലും പെണ്ണായാലും, സ്ത്രീ മാത്രമൊന്നുമല്ല അതിനകത്ത്, പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ. അപ്പോൾ ഈ ഇത്രയും വലിയ അത്യാഹിതം ഉണ്ടായിട്ടും അഹിതമായ, എനിക്കിഷ്ടപ്പെടാത്തൊരു കൈ എൻ്റെ ദേഹത്ത് തൊട്ടില്ലല്ലോ എന്ന സന്തോഷത്തിലാണ്, അഭിമാനബോധത്തിലും സമാധാനത്തിലുമാണ് സാവിത്രി. ചാത്തനാണ് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, അവൻ്റെ മാടത്തിലെത്തിയത്. ചാത്തന് വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്. സാവിത്രിയും ചാത്തനും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട്! അയാൾക്കാണെങ്കിൽ അവളുടെ മുമ്പിൽ നിൽക്കാൻ കൂടെ പേടിയാ, എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോകുമോ? അവൾക്ക് കഴിക്കാൻ വേണ്ടി ചുട്ട കിഴങ്ങും വെള്ളവും ഒക്കെ വൃത്തിയുള്ള പാത്രത്തിൽ, കാരണം അയാളുടെ വീട്ടിലൊരു വൃത്തിയുള്ള പാത്രമൊന്നുമില്ല. സാവിത്രിയെ പോലെ ഒരു അന്തർജനത്തെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ? അപ്പം ഇങ്ങനെ വൃത്തിയുള്ള പാത്രത്തിലൊക്കെ വെച്ചു കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ മാറി കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞ് പോകെ 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 ഇവരുടെ രണ്ടുപേരുടെയും ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തെ വ്യക്തമായിട്ട് ആശാൻ വരച്ചു വയ്ക്കുന്നുണ്ട്. അവൾ അവിടെ കൂട്ടിൽ കിടക്കുന്ന തത്തയോട് അവസാനം സാവിത്രി ആ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. ചാത്തന് വിദ്യാഭ്യാസമില്ല, ലോകപരിചയമില്ല, പക്ഷേ അവളെപ്പറ്റി വലിയ കരുതലാണ്. എത്ര വലിയ ലോകപരിചയത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും പദവികളെക്കാളും സമ്പത്തിനേക്കാളും വലുത് ഭർത്താവിന് ഭാര്യയെപ്പറ്റി തോന്നുന്ന കരുതൽ തന്നെയാണ്. അതിൽ നിന്ന് ബാക്കിയൊക്കെ, ഇവിടെ ഭർത്താവും ഭാര്യയൊന്നും ആയില്ലെങ്കിൽ പോലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അവര്. അയാൾക്ക് അവളെ പറ്റിയുള്ള കരുതൽ അവളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം അവൾ ആ കൂട്ടിൽ കിടക്കുന്ന തത്തയോട് പറയുന്നു, പോകേണ്ട പോകേണ്ട ഓമനെ, നമ്മൾക്ക് ചാകും വരേക്ക് ഈ കുടിലിൽ വാഴാം, നമുക്ക് ഇവിടെ തന്നെ മതി. അതായത് അവിടെ കുടിലിൽ ജീവിക്കാനും വയലിൽ പണിയെടുക്കാനും പുഴയിലെ വെള്ളം അമൃത് പോലെ, ഞാൻ ആശാന്റെ വാക്കുകൾ അതേപടി പറയുകയാണ്, പുഴയിലെ വെള്ളം അമൃത് പോലെ കുടിക്കാനും ചാത്തനെ വല്ലതും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ
അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവളെ പറയുന്നു, ഞാൻ ചത്തന് കൃഷ്ണഗാഥ പാടിക്കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അവസാന ഒരു വാക്കുകൂടി പറഞ്ഞു, രാസലീലയും പാടിക്കൊടുക്കും. നോക്കൂ എങ്ങോട്ടാണ് ആ സ്ത്രീ ഹൃദയത്തിൻ്റെ പോക്ക് എന്ന് ആശാൻ വ്യക്തമായി പറയുന്നു. രാസലീലയും പാടിക്കൊടുക്കും എന്നവൾ പറയുന്നു. ഒരു ദിവസം ചാത്തൻ വരാൻ ഒരല്പം വൈകിയപ്പോൾ സാവിത്രി ചോദിച്ചു, ഇന്നെന്തേ വരാൻ ഇത്ര വൈകി? അപ്പോൾ അത്രയ്ക്കൊന്നും ഞാൻ വൈകിയില്ല, എന്നാലും ഇങ്ങോട്ട് പോരും വഴി വടക്കേ കുന്നിൻ അങ്ങേ ചരിവിൽ വയലരികിൽ ഓമനയായൊരിലവുണ്ട് പൂത്തിട്ട് താമരപ്പൊയ്ക അതിൻ കരയിൽ. അന്തിക്കതങ്ങൊരു ചെമ്മുകിൽ പോലവെ ചന്തം കലർന്നു വിളങ്ങിടുന്നു. അക്കാഴ്ച കണ്ടു പകച്ചൊട്ടു നിന്നുടൻ പുക്കേൻ ചെറുമന പൊയ്ക തന്നിൽ. മുറ്റാത്ത തണ്ടാരിലയും അതിലുള്ളൊരൊറ്റ പൂമൊട്ടും പറിച്ചെടുത്തേൻ. കൃത്യമായി ആശാൻ മനഃപൂർവ്വമായി പ്രയോഗിച്ച വാക്കുകളാണത്. എത്ര റൊമാൻറ്റിക്കായിട്ടാണ് ചാത്തൻ്റെ വർണ്ണന. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് വടക്കേക്കുന്നിൻ്റെ അങ്ങേ ചെരിയിൽ ഒരു ഇലവ് പൂത്തു നിൽക്കുന്നു. അതിൻ്റെ സമീപത്തുള്ള താമരപ്പൊയ്കയിൽ ആ ചെന്താമര പൂക്കൾ പോലെ മനോഹരമായി അതിൻ്റെ നിഴല് കാണാം. ഞാൻ അവിടെ ഇറങ്ങി, അത് കണ്ട് ഞാൻ അന്തിച്ചു നിന്നു. കുറച്ച് വൈകിയത് അങ്ങനെയാണ്. എത്ര മനോഹരമായ ഒരു അരങ്ങൊരുക്കലാണെന്ന് ആലോചിക്കണം അത്. കാരണം അതിൻ്റെ അടുത്ത വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആശാൻ ചുമ്മാ അതൊന്നും അല്ല, ഒറ്റയിലയും തണ്ടാരിലയും ആ ഒറ്റ പൂമൊട്ടും പറിപ്പിച്ചത് വെറുതെ അല്ല. വ്യക്തമായും അടുത്ത വരികളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആശാൻ വ്യക്തമായും ഈ യുവതീ യുവാക്കന്മാർക്ക് ഒരു അരങ്ങൊരുക്കുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു പ്രണയം പുഷ്പിച്ചു വളർന്ന് അടുത്ത അവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു അരങ്ങൊരുക്കലാണ് ഇവിടെ ആശാൻ നടത്തുന്നത്. തണ്ടാരിലയും തണ്ടാര് താമര, താമരയുടെ ഇലയും ഒരൊറ്റ പൂമൊട്ട്. ആ ഒരൊറ്റ പൂമൊട്ട് വളരെ കൃത്യമായി ഒരു ലൈംഗിക ബിംബമാണ്. ഇത് പറിച്ചു കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അവൾ അയാളുടെ കയ്യിൽ പിടിച്ചു. തീയെ അന്നേരം തീ കത്തിയാളി, അന്നേരം തീ ആളിക്കത്തി എന്ന് ആശാൻ ഉറപ്പിച്ചു പറയുന്നു. ആ തീ എന്തായിരുന്നു? ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാരുടെ ഉള്ളിൽ അപ്പോൾ ആളിക്കത്തിയ തീ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ആ തണ്ടാരിലെയും ഒറ്റപ്പൂമുട്ടും. ആശാൻ പറയാതെ പ്രണയം പറയാൻ പലർക്കും പല വഴികളുണ്ട്. വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത ചാത്തന് സാവിത്രിയോട് വന്നിട്ട് പ്രണയമാണെന്ന് പറയാനുള്ള പേടിയുണ്ട്, ധൈര്യമൊന്നുമില്ല അയാൾക്ക്. പക്ഷെ ആ പ്രണയം പറയാൻ ആശാൻ അയാൾക്ക് കൊടുത്ത മാർഗം ഇതാണ്. അത് കയ്യിൽ കിട്ടിയപ്പോഴാണ് സാവിത്രിയുടെ ഉള്ളിൽ അന്നേരം തീ ആളിക്കത്തി. തീയെ വലം വെച്ചവനെ നയിച്ചു തൻ പായിൽ ശയിപ്പിച്ചു താൻ ശയിച്ചാൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരങ്ങൊരുക്കൽ. ആ പ്രണയം ശാരീരികമായിട്ടുള്ള ആകർഷണത്തിൽ അത് പരിപൂർണമായും സ്ത്രീ പുരുഷ പ്രണയത്തിലേക്ക് തന്നെ വഴിമാറി എത്തുന്ന അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു വികാസം വളരെ വ്യക്തമായി ആശാൻ അവിടെ ഈ പറഞ്ഞ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും ചാത്തനെ വിദ്യാഭ്യാസമുള്ളവനാക്കി അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടൊരു സമുദായത്തെ മുഴുവൻ ഉയർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സാവിത്രി അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് വളവും വെള്ളവും എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പരസ്പരാനുരാഗത്തെ ആശാൻ വളർത്തി എടുക്കുന്നതും. പണ്ട് ഉത്തര ഹിന്ദുസ്ഥാനത്തിൽ ശ്രാവസ്തിക്കടുത്തോരൂരിൽ നടന്ന കഥയാണ് ചണ്ഡാല ഭിക്ഷുകി. പ്രണയവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെയും നമ്മൾ ഓർക്കണം. ദാഹിച്ചു വലഞ്ഞ ഭിക്ഷു വന്ന് വെള്ളം ചോദിക്കുന്നു മാതങ്കി എന്ന ചണ്ഡാല യുവതിയോട്. വളരെ വളരെ വരണ്ട വേനൽക്കാലമാണ്. അപ്പൊ വളരെ വരണ്ട വേനൽക്കാലം. ആ വേനൽക്കാലത്ത് ആ ഒരു അത്ര കഠിനമായ ചൂടുള്ള കഠിനമായ അതികഠിനമായ ചൂട് ആ സമയത്താണ് തൂമതേടും തൻ പാളകിണറ്റിൽ ടോമൽ കയ്യാൽ കയറു വലിച്ച് നീര് കോരുന്ന അല്ലെ വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുകൊണ്ട് ബുദ്ധഭിക്ഷു വരുന്നത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശു നീ. അദ്ദേഹം എന്ന് അവളെ വിളിച്ചത് എന്താണ്? ഭഗിനി. ഭഗിനി എന്ന് വെച്ചാൽ സഹോദരി. ആ പെങ്കൊച്ചു ഞെട്ടിപ്പോ. കാരണം ജനിച്ചിട്ട് ഇത്ര കാലവും ഒരു മനുഷ്യജീവിയായി പോലും അവളെ പരിഗണിക്കാത്തൊരു സമൂഹത്തിലാണ് ഭഗിനി എന്നൊരു വിളി ബുദ്ധഭിക്ഷുവായ ആനന്ദനിൽ നിന്ന് കേട്ടത്. അവൾ നടുങ്ങിപ്പോയി. ഉള്ളിലാകപ്പാടെ അവൾ അവളല്ലാതായി മാറിപ്പോയി. ഒരു നിമിഷത്തേക്ക് അവള് അവളല്ലാതായി മാറിപ്പോയി. അപ്പൊ എന്നിട്ട് എന്താ സംഭവിച്ചത്? അവൾ പറഞ്ഞു, ഞാൻ ആരാണ്? നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ.
അങ്ങയെ പോലത്തെ ഉത്തമകുലജാതരായിട്ടുള്ള ആളുകൾ എന്നെ പോലത്തെ ഒരു ചണ്ടാല യുവതിയുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കാൻ പാടുണ്ടോ? അതൊക്കെ വലിയ വിഷയമല്ലേ, അവക്ക് കൊടുക്കാൻ പേടി. അപ്പൊ പറഞ്ഞ് ചോദിക്കുന്നു, നീർ നാവ് വരണ്ട ഹോ, ഞാൻ വെള്ളമല്ലേ ചോദിച്ചുള്ളൂ, എനിക്കത് മതി. അവളോടു തന്നെയാണ് അവൾ കല്ലല്ലിരുമ്പല്ല, അതാണ് ആശാൻ പറഞ്ഞത്. അവൾ കൊടുത്തു വെള്ളം, അവളൊരു പെണ്ണല്ലേ, കല്ലും മരവൊന്നും അല്ലല്ലോ. വെള്ളം കുടിച്ചു, ഭിക്ഷു അപ്പുറത്ത് പോയി, ആൽത്തറയിൽ ഇരുന്നിട്ട് അദ്ദേഹം ധ്യാനത്തിലിരുന്നു. പക്ഷേ മാതങ്കിക്ക് അവിടം വിട്ടു പോകാൻ പറ്റിയില്ല. അത്ര കാലവും അനുഭവിച്ചു കൊണ്ടിരുന്ന തീവ്രമായ അവഗണനയിൽ നിന്ന് ഒരു നിമിഷത്തേക്കൊരല്പം ഒരു പരിഗണന കിട്ടിയപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ ആനന്ദ പ്രകർഷത്തിലായി. അവൾക്ക് അവിടം വിട്ടു പോകാൻ പറ്റുന്നില്ല. നിനവും കിനാവും അഭിന്നമായി, ആലോചനാലോകത്തിലാണ് അവൾ മുഴുവൻ. അവിടെ നിന്ന് ആ ഒരു വാഗം മരത്തിനടുത്ത് ചാരത്തെത്തിയ ഒരു ഓമന പൂങ്കുല പാരാതാഞ്ഞൊടി ചായത് നോക്കിയും പാരിലൊറ്റക്കാലൂന്ന് നിലകൊണ്ടാൽ മാരദൂതി പോൽ തെല്ലിട സുന്ദരി. മാരദൂതി എന്ന് പറഞ്ഞാൽ കാമന്റെ ദൂതി, അതായത് അവളുടെ ഉള്ളിൽ അയാളോട് പ്രണയം ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമായി ആശാൻ സൂചിപ്പിച്ചു. പക്ഷേ ഭിക്ഷു ഇതൊന്നും അറിയുന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ദാഹം തോന്നി, വെള്ളം വേണമായിരുന്നു, വെള്ളം ചോദിച്ചു, കിട്ടി, അവൾക്ക് അനുഗ്രഹവും കൊടുത്തു. അദ്ദേഹം പോയി ധ്യാനത്തിലേർപ്പെട്ട് അവിടെ ഇരിക്കുന്നു. പക്ഷേ മാതംഗിയുടെ മനസ്സിൽ നിന്ന് അത് പോയില്ല. നിനവും കിനാവും അഭിന്നമായി, അവൾക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ പോയി. അവൾ വീട്ടിൽ പോയിട്ടും അവൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അവൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്വസ്ഥമാകാത്ത മനസ്സുമായി അയാളുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് ബുദ്ധന്റെ ആശ്രമത്തിലെത്തി. പക്ഷേ വളരെ പെട്ടെന്ന് ആശാന് മാതംഗിയിൽ മനംമാറ്റം വരുത്താൻ സാധിച്ചു. കാരണം അത് തീവ്ര പ്രണയമൊന്നും ആയിരുന്നില്ല. ഒരുപക്ഷെ അവൾക്ക് അത്രകാലവും കിട്ടാതിരുന്ന ഒരു അംഗീകാരം കിട്ടിയപ്പോൾ, പരിഗണിക്കപ്പെട്ടപ്പോൾ തോന്നിയ ഒരു സ്വാഭാവികമായ ഒരു ഇഷ്ടം, അതൊരു ഭൗതിക പ്രണയത്തിന്റെ ലെവലിലേക്ക് വന്നുവെങ്കിലും ആശ്രമത്തിലെത്തി ബുദ്ധന്റെ തേജസ്സുള്ള മുഖത്തേക്ക് ഒരു വട്ടം നോക്കിയപ്പോഴേക്കും പ്രണയം സമൂഹ പ്രേമമായി മാറിയ അതിദാർശനികമായ ഒരു അനുഭവമായി മാറി. അങ്ങനെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിൽ ആ സുന്ദരിയായ മാതംഗി എന്ന ചണ്ടാല യുവതി ഭൗതിക പ്രണയത്തിന്റെ മാസ്മരികതയിൽ നിന്ന് ബുദ്ധന്റെ തേജസ്സിന്റെ ആ ഒരു സ്വാധീനത്താൽ സമൂഹ പ്രേമം, ചരാചര പ്രേമം എന്ന ആത്മീയ പ്രേമ അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ നിന്ന് ആശാന്റെ അവസാനത്തെ കൃതി എന്ന് നമ്മൾ പറയുന്ന കരുണയിലേക്ക് വരുമ്പോൾ, കരുണ ആശാന്റെ വളരെ, അതായത് നതോന്നത വൃത്തത്തിൽ, വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ എഴുതിയ കാവ്യമാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആശാന്റെ ബുദ്ധമത താല്പര്യം അതിൽ കാണാം. ആശാൻ ബുദ്ധമതത്തോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. എന്തുകൊണ്ട് ആശാൻ ഹിന്ദുമതത്തെ വെറുത്തു എന്ന് ചോദിച്ചാൽ, ഹിന്ദുമതത്തിനുള്ളിലെ ജാതിയും ഉപജാതിയും പോലുള്ള കാര്യങ്ങൾ ആശാനെ വളരെയേറെ പ്രയാസപ്പെടുത്തിയിരുന്നു. ആശാൻ അതിൻ്റെ ഇരയുമായിരുന്നുവല്ലോ, ഈഴവ സമുദായത്തിൽ പിറന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം അതിൻ്റെ ഇരയുമായിരുന്നു. പക്ഷെ ബുദ്ധമതത്തോടും ബുദ്ധതത്വങ്ങളോടും അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. അപ്പൊ കരുണയിലെ നായിക അതിസുന്ദരിയായ വാസവതത്തെയാണ്, കോമളാംഗി മഞ്ജുളാംഗിയും മതിമോഹിനിയുമായ വാസവതത്ത. ഉത്തരമധുരാപുരിക്ക് ആശാൻ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിക്കൂ. വാസവതത്ത ഇരിക്കുകയാണ്, വേശ്യാസ്ത്രീയാണ്, വാരനാരി എന്ന് പറയും, ഗണിക. അവരിക്കുന്ന ഇരിപ്പിനെ ആശാൻ വർണ്ണിക്കുന്നു, ഉത്തരമധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരികിൽ വ്യാളിമുഖം വെച്ചു ചേർത്ത വളഞ്ഞ വാതിലാർ നകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ. ശ്രദ്ധിക്കൂ, അകത്താളിരുന്നാൽ കാണും, അകത്താളിരുന്നാൽ കാണണം. കാരണം അവര് ഗണികയാണ്, വാസവദത്ത വേശ്യാസ്ത്രീയാണ്, അവർക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ശരീരവും ധനവും മാത്രമാണ്. അങ്ങനെ ഒരു സ്ത്രീ അകത്തിരുന്നാൽ കാണുന്ന മതിൽ വേണം ഉണ്ടാക്കാൻ. അകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ, കാളിമകാളും നഭസെ ഉമ്മവയ്ക്കും വെൺ മനോജ്ഞ മാളികയൊന്നതിൻ തെക്കേ മലർമുറ്റത്താണ് ഈ കഥ. രാജമല്ലി മരം പൂത്തു വിലസും പോലെ. ഇവിടെ നിങ്ങൾ നോക്കൂ, രാമച്ചവിശറി പനിനീരിൽ മുക്കി ഓമൽ കൈവളകൾ ഇളകുമാറ് തോഴി അവളെ വീശിക്കൊണ്ടിരിക്കുകയാണ്. മൃഗമതം, രാമച്ചം, പനിനീര്, പൂത്തുലഞ്ഞ രാജമല്ലി, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക പ്രധാനമായ കാവ്യബിംബങ്ങളാണ്.
വേശ്യാപ്രധാനമായ ഒരു കാവ്യം അല്ലെങ്കിൽ വേശ്യ നായികയായ ഒരു കാവ്യം എഴുതുമ്പോൾ തീർച്ചയായും നായികയെ പ്രവേശിപ്പിക്കാൻ കൃത്യമായ ഒരു പശ്ചാത്തലം വേണം. അത് കൃത്യമായിട്ട് ആശാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കുന്ന വാസവദത്ത അവൾ കാത്തിരിക്കുന്നത് തൻ്റെ തോഴി ഒരു വിവരം അന്വേഷിക്കാൻ പോയിരുന്നു. ഉപഗുപ്തൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷുവിനെ കണ്ട് പ്രണയ പരവശയായി പോയിരിക്കുന്നു അവൾ. നമ്മളൊക്കെ വിചാരിക്കും വേശ്യാസ്ത്രീയായ ഒരുവൾ ഒരു പുരുഷനെ കണ്ട് ഇഷ്ടം തോന്നിയാൽ അയാളുടെ പണമാണ് മോഹിക്കുക. പക്ഷേ അതല്ല, ആശാന്റെ നായികയാണ് വാസവദത്ത. വാസവദത്ത മുൻപ് എങ്ങനെയൊക്കെ ആയിരുന്നുവോ ഇപ്പോൾ അവളെ ആശാൻ മറ്റൊരു തരത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ്. തോഴിയോട് തോഴി പറഞ്ഞു, ഇതത്ര ചേർന്നൊരു ഇതൊന്നും അല്ല കേട്ടോ, ഇത് നമുക്ക് ചേർന്നതല്ല ഈ പ്രണയം. ഒരു വേശ്യയ്ക്ക് പ്രണയം വന്നാൽ തീർന്നില്ലേ, ധനത്തോട് വേണം പ്രണയം, ശരീരം വേണം സൂക്ഷിക്കാൻ. അപ്പോഴാണ് പറയുന്നത്, ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. ഗുണബുദ്ധിയാൽ, നിനക്ക് ഗുണബുദ്ധിയില്ലേ, നീ മനസ്സിലാക്കുന്നില്ലേ, ഞാൻ കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എനിക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തും ധനമൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ പ്രണയം മാത്രം മതി എനിക്ക്. അപ്പോഴും തോഴി വിലക്കി, ഇത് ശുഭമല്ല, ഇത് നമുക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞു. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. വാസവദത്തയിൽ വന്ന ഗംഭീര പരിവർത്തനത്തിന്റെ തുടക്കം ആശാൻ വ്യക്തമാക്കുകയാണ്. കാരണം അവൾ ഒരേ സമയം പണത്തിന് വേണ്ടി ഒരുപാട് ആളുകളെ സ്വീകരിക്കുന്നവളാണ്. പക്ഷേ ഇവിടെ ധനം എനിക്ക് വേണ്ട, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രണയം വേണമെന്ന് പറയുന്നിടത്ത് വാസവദത്തയെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തമ സ്ത്രീരത്നമായ സതിയിലേക്ക് ഉയർത്തുകയാണ് അദ്ദേഹം. പക്ഷെ ഉപഗുപ്തൻ തോഴിയോട് പറഞ്ഞു വിട്ടത് എന്താണ്? സമയമായില്ല, സമയമായില്ല, സമയമാകുമ്പോൾ ഞാൻ വരും. പക്ഷെ സമയമായത് കുറേ കഴിഞ്ഞാണ്. അതിനകം കുറേ കാലങ്ങൾ കടന്നുപോയി. ഒരു കൊലപാതക കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങി. ഒരുപാട് പറയാനുണ്ട്, അതൊന്നും ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു പോകുന്നില്ല. ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങി ശ്മശാനത്തിൽ കിടക്കുമ്പോൾ, ശ്മശാനം എല്ലാവരും എത്തുന്നിടമാണല്ലോ ശ്മശാനം, കൈകളും കാലുകളും ഒക്കെ ഛേദിക്കപ്പെട്ട് അങ്ങനെ കിടക്കുമ്പോഴാണ് ഉപഗുപ്തൻ വാസവദത്തയെ കാണാൻ എത്തുന്നത്. ആ സമയത്തെ എത്തിച്ചുള്ളൂ എന്നുള്ളതാണ് ആശാൻ. അതിന് മുൻപ് പല അവസരങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ആശാൻ ഒരിക്കൽ പോലും ഉപഗുപ്തനെ വാസവദത്തയുടെ അടുത്ത് എത്തിച്ചില്ല. അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ, രഹസ്യം ആർക്കറിയാവൂ. അതാണ് ആശാന്റെ ന്യായം. ആശാൻ പറയുന്നു, വാസവദത്ത മരിക്കാതെ കിടക്കുക, എപ്പോഴേ മരിച്ചു പോകണം, പക്ഷെ ആ ജീവൻ പോകാതെ കിടക്കുന്നു ആരെയോ ഒരാളെ കാത്ത്. അത് ഒരു പൂ ചെടിയിൽ നിന്ന് കൊഴിഞ്ഞു വീണാലും അതിന് കുറച്ചു നേരം കൂടി മണമുണ്ടാവും. അവസാനത്തെ തുള്ളി മണം കൂടി കാറ്റിനെ ഏൽപ്പിച്ച് പിരിയാനാണ് നിൽക്കുന്നത്. കാറ്റാണല്ലോ ഈ ഗന്ധം കൊണ്ടുപോകുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അവസാനത്തെ തുള്ളി മണം കൂടി കാറ്റിന് പകർന്നു കൊടുത്തിട്ട് ജീവൻ വെടിയാൻ വേണ്ടി കിടക്കുന്ന പൂ പോലെ വാസവദത്ത ഇവിടെ കിടക്കുന്നു അത്രേ. അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹൻ, ഗന്ധവാഹൻ കാറ്റ്, ആർക്കറിയാം രഹസ്യം ആയിരിക്കാം. അപ്പൊ അതിനു വേണ്ടി കാത്തു കിടക്കുകയാണ്. അങ്ങനെ ഉപഗുപ്തൻ വന്നു. അവൾക്കറിയാം സ്വയം കൃതാനർത്ഥമാണ് ഞാനീ അനുഭവിക്കുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ് വാസവദത്തയിലെ ആത്മീയോന്നമനത്തിൻ്റെ അവസാന പടി. ഉപഗുപ്തൻ വന്നു, അവിടെ അവളെ ശരിക്കും പറഞ്ഞാൽ മോക്ഷപ്രാപ്തയാവുകയാണ്. ഒരാൾക്ക് മോക്ഷം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ഒരുപാട് പുരാണ കൃതികളിലൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് മോക്ഷം കിട്ടണം. മോക്ഷം കിട്ടുന്നെങ്കിൽ ആറ് ഷഡ് വർഗ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ ആറു ശത്രുക്കളെ ഉള്ളിൽ നിന്ന് അകറ്റിക്കളഞ്ഞാൽ അങ്ങനെ മാത്രമേ നമ്മുടെ ഉള്ളു വിശുദ്ധമാകൂ. ആ വിശുദ്ധമായ ഒരു വ്യക്തിക്ക് മാത്രമേ മോക്ഷം കിട്ടൂ എന്നാണ്. ഇവിടെ നോക്കൂ, സ്വയം കൃതാനർത്ഥമാണ് ഞാനീ അനുഭവിക്കുന്നത് എന്നുള്ള ആദ്യത്തെ തിരിച്ചറിവ് തന്നെ അവളെ മോക്ഷപ്രാപ്തയാക്കാൻ യോഗ്യയാക്കി. മാത്രമല്ല, വേശ്യാസ്ത്രീ എന്നുള്ള അവസ്ഥയിൽ നിന്ന് സത്വഗുണമുള്ള ഉത്തമ സ്ത്രീരത്നമായി മാറുന്ന അവസ്ഥയിലേക്ക്, സതിയായി അവളെ പരിവർത്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആശാൻ കൊണ്ടുവന്നത് ഉപഗുപ്തനോടുള്ള പ്രണയം പ്രഖ്യാപിപ്പിക്കുക വഴിയാണ്. അങ്ങനെ ഒരു ആ സ്ത്രീയെയും മഹതിയാക്കിക്കൊണ്ട്, സതിയാക്കിക്കൊണ്ട് ആശാൻ കാവ്യം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ആശാന്റെ കഥാപാത്രങ്ങൾ
മാംസനിബദ്ധമല്ലാത്ത രാഗത്തെ കുറിച്ച് പറയാനാണ് ആശാൻ ശ്രമിച്ചതെങ്കിലും സ്ത്രീ പുരുഷ പ്രണയമെന്ന അനുരാഗത്തിന് രാഗത്തിന് മാംസബന്ധമില്ലാത്ത ഒരു നിലനിൽപ്പില്ല എന്ന് ആശാൻ തന്നെ തൻ്റെ കൃതികളിലൂടെ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ അഭിമാനത്തിന് അത്രമേൽ, അല്ലെങ്കിൽ സ്ത്രീ ഉത്തമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ അഭിമാനത്തിന് അത്രമേൽ വില കൽപ്പിച്ചുകൊണ്ടാണ് ആശാൻ തൻ്റെ കാവ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.